ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SPYS NVC മലയാളം ഓൺലൈൻ പതിവായി ഞായറാഴ്ചകളിൽ ബൗദ്ധിക നടത്തി വരുന്നു. ഇന്ന് യോഗയും ജീവിതാനുഭവവും എന്ന വിഷയമാണെന്നും ഇന്ന് അത് കൈകാര്യം ചെയ്യുന്നത് യോഗാചാര്യ ശ്രീ എം മാധവൻ മാസ്റ്റർ ആണെന്നും നമ്മൾ അറിഞ്ഞു. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ശ്രീ ടി ചിദംബരത്തിന്റെ ശിഷ്യരിൽ ഒരാളാണ്. 48 വർഷത്തിലധികമായി യോഗാസനങ്ങൾ പരിശീലിച്ച അദ്ദേഹം 27 വർഷമായി യോഗ വിദ്യാഭ്യാസത്തിൽ സജീവമാണ്. പട്ടാമ്പി സ്വദേശിയായ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് ഒന്നാം സ്ഥാനവും ഗോൾഡ് മെഡലും കൊണ്ടുവന്നു. മഴവിൽ മനോരമ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് പൊന്നാടയും അവാർഡും നേടി. ഇപ്പോഴും മഴവിൽ മനോരമയിൽ അദ്ദേഹത്തിന്റെ പരിപാടികൾ ഉണ്ടെന്നാണ് അറിയുന്നത്. അത് പലരും കണ്ടിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഇനിയും കാണണം. യോഗ പരിശീലനം മൂലം വഴിമരുന്നുകളുടെ ഉപയോഗം, രോഗം എന്നിവ കുറയ്ക്കാം എന്ന സ്വന്തം അനുഭവത്തിൽ വെളിച്ചത്തിൽ കൊണ്ടുവന്ന അദ്ദേഹം നമ്മളുമായി അത് പങ്കുവെക്കുന്നു. അപ്പൊ അത് നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് കേൾക്കാം. എല്ലാവരും അത് കേൾക്കുക. ശ്രീ മാധവ്ജിയെ സമിതിയുടെയും എന്റെയും നമ്മുടെ എല്ലാം പേരിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഹരിയോ മാധവ്ജി, സ്വാഗതം. നമുക്ക് തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു വലിയ യോഗ അധ്യാപകനാണ്. എൻ്റെ യോഗ ഗുരുനാഥൻ സുപ്രസിദ്ധ യോഗാചാര്യ ടി ജി ചിദംബരമാണ്. യോഗ വിദ്യ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള വ്യക്തിയാണ് അദ്ദേഹം. യോഗ ശാസ്ത്രത്തിന്റെ ജനകീയാചാര്യൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിക്കുന്നത്. അദ്ദേഹം മരിച്ച 9 വർഷമായിട്ടോ. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത യോഗ പരിശീലന കേന്ദ്രമാണ് യോഗ ദീപ്ത. ഇതിന്റെ ഹെഡ് ഓഫീസ് എറണാകുളത്താണ്. യോഗ ദീപ്തയുടെ യോഗ ക്ലാസ്സുകൾ പല സ്ഥലത്ത് നടത്തുന്നുണ്ട്. എനിക്ക് പാലക്കാട് ജില്ലയിൽ അറിഞ്ഞാൽ മതിയാണ് എന്നല്ല, പാലക്കാടല്ല, എറണാകുളം, കോഴിക്കോടും ഒക്കെ പലയിടത്ത് പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം തയ്യാറാക്കിയ ഒരു പാഠ്യപദ്ധതി ഉണ്ട്, യോഗ ദീപ്തയ്ക്കുണ്ട്, അതനുസരിച്ചാണ് പഠിപ്പിക്കുന്നത്. എൻ്റെ 2 മക്കളും യോഗ അധ്യാപകരാണ്. അവർ സർക്കാർ സർട്ടിഫിക്കറ്റ് എടുത്തിട്ടുണ്ട്, പക്ഷേ പഠിപ്പിക്കുന്നത് ഈ മെത്തേഡ് അനുസരിച്ചാണ്. അതാണ് നല്ലത് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ എൻ്റെ അനുഭവം ഒന്ന് പറയാം, എന്നിട്ട് നമുക്ക് വിഷയത്തിൽ കിടക്കാം. ഞാൻ 24 വയസ്സ് വരെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു, ഉദര രോഗങ്ങൾ കിട്ടി കൊടുക്കുന്ന ആളായിരുന്നു. ഞങ്ങൾ കൃഷിക്കാരാണ്. എൻ്റെ ഗുരുനാഥൻ യോഗ പഠിപ്പിച്ചിട്ടുണ്ട്, അച്ഛൻ കൃഷിയും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് രണ്ടായിട്ട് മുന്നോട്ട് പോവാണ്. പിന്നെ ഈ ഉദര രോഗങ്ങളായിട്ട് ബുദ്ധിമുട്ടിയൊരു കാലം ഉണ്ടായിരുന്നു 24 വയസ്സ് വരെ. അങ്ങനെ ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഒരു വായനശാല ഉണ്ട്, യുവജനസംഘ വായനശാല. അവിടെ ഞാൻ 5 വർഷം പ്രവർത്തിച്ചിട്ടുണ്ട്. അവിടെ ഞായറാഴ്ച ദിവസം മനോരമ ഞായറാഴ്ച പതിവിൽ ചെറിയൊരു കൊച്ചിലേഖനം, പവനമുക്താസനം, യോഗാചാര്യ ടി ജെ ചിദംബരം ചുവടെ എഴുതിയിട്ടുണ്ട്. ഇപ്പൊ സുന്ദരയായ പെൺകുട്ടിയുടെ ചിത്രം അത്. അപ്പൊ ഉദരോഗങ്ങളൊക്കെ ഗ്യാസ്ട്രപ്ലിനൊക്കെ വളരെ ഗുണം ചെയ്യുന്ന ചുവടെ എഴുതും ചെയ്തു. അത് ഞാൻ സൂക്ഷ്മ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ് യോഗശാസ്ത്രം. യോഗയെ കുറിച്ചിട്ട് സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊന്നും കേട്ടില്ല, ആദ്യമായിട്ടാണ് യോഗയെ കുറിച്ച്. അത് ഉദര രോഗങ്ങളൊക്കെ വളരെ വിശേഷമാണ് അദ്ദേഹം പറയുന്നത്, ഗ്യാസ്ട്രപ്ലിന്. അപ്പൊ ഞാനത് എന്റെ ഉള്ളിൽ തട്ടി കാര്യമായിട്ടാണ് അത് വായിച്ചു. വീട്ടിൽ വന്ന് വീട്ടിൽ മനോരമ എല്ലാം മാതൃമ വരുന്നത് വീട്ടിൽ വന്ന് അത് പരിശീലിക്കാൻ തുടങ്ങി എല്ലാ ദിവസവും. പിറ്റേ ആഴ്ച ഞായറാഴ്ച അദ്ദേഹത്തിന്റെ പറയത് മേരുദണ്ഡാസനം, സേതുബന്ധാസനം, അങ്ങനെ ഓരോ യോഗാസനങ്ങൾ ഒരാഴ്ചയും വന്നു. അതെല്ലാം സൂക്ഷ്മമായി പഠിച്ച് 2-3 മാസം കൊണ്ട് എൻ്റെ അസുഖം മാറി. അതാണ് ഇതൊന്നും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞങ്ങൾ പാടത്ത് ശരിക്കും പണിയെടുത്ത കന്ന് പൂട്ടുക, കളക്കുക, തെരുവ, അങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരനാണ്. പക്ഷെ അതുകൊണ്ടൊന്നും അസുഖം മാറില്ല. എല്ലാവരും ചോദിക്കും വ്യായാമത്തിന് എന്താ യോഗ വേറെ കായികാധ്വാനം എടുത്താൽ പോരാന്ന്. പക്ഷെ യോഗ അന്തരാമുള്ള ശക്തിപ്പെടുത്തുന്ന കാര്യം എനിക്ക് തിരിച്ചറിവ്. അങ്ങനെയാണ് അസുഖം മാറിയിട്ടുള്ളത്. ഇന്ന് ഒന്ന് വരെ എനിക്ക് മരുന്ന് കഴിക്കേണ്ട ഗതിയോട് വന്നിട്ട് എനിക്ക് 74 വയസ്സ് കഴിഞ്ഞു. വേറെയും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ മകന് 3ാം ക്ലാസ് പഠിക്കുമ്പോൾ ചെവി കുഴപ്പ്, ചെവി വേദന ഇതൊക്കെ ഉണ്ടായിരുന്നു, കേൾവി ശക്തി കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പൊ അത് ഒരു ജലദി സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ കോളേജിൽ 2 ചെവിക്കും ഈ ശസ്ത്രക്രിയ ഉടനെ നടത്തണം, അല്ലെങ്കിൽ തലച്ചോറിലേക്ക് പഴുപ്പ് കയറുന്നൊക്കെ. അപ്പൊ എനിക്ക് വേണം. അപ്പൊ എനിക്ക് ഇത് യോഗയുടെ എൻ്റെ ഉള്ളിൽ തട്ടി മകനെ അത് പഠിപ്പിച്ചാൽ എന്താണെന്ന് തോന്നുന്നത്. അതായത് എവിടേക്ക് കൂടുതൽ പോഷകരക്തം കിട്ടുന്ന അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതാണ് യോഗശാസ്ത്രം പഠനം. അപ്പൊ തലയോട് ബന്ധപ്പെട്ട് എന്തെല്ലാം അസുഖങ്ങളുണ്ട്, ഇതുവന് ചെവി കുഴപ്പമില്ല, തലയോട് ബന്ധപ്പെട്ടല്ലേ, ഓർമ്മക്കുറവ്, കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ഒട്ടുമാറ തലവേദന, മൈഗ്രെയിൻ, ഇതിനൊക്കെ യോഗ നന്നായി ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അവന് ഞാൻ ദിവസേന യോഗ ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവന് ചെറിയ യോഗാസനങ്ങളൊക്കെ പഠിപ്പിക്കേണ്ടായി. അവനും 2-3 മാസം കഴിഞ്ഞപ്പോൾ ചെവി കുഴപ്പ വേദന ഒക്കെ മാറി കിട്ടി.
ഇത് വലിയൊരു അനുഭവമാണ്. അപ്പൊ എനിക്കൊരു ആവേശമായി യോഗയെ കുറിച്ച്. അന്ന് യോഗാചാര്യ ടി ജി ചിദംബരത്തെ കുറിച്ച് ഒരു ഇതില്ല, അദ്ദേഹത്തിന്റെ ലേഖനം വായിച്ചിട്ട് ഞാൻ യോഗയിൽ വന്നു എന്ന് മാത്രം. പിന്നെ ഈ ആവേശമായി, എവിടുന്ന് യോഗ പുസ്തകം കിട്ടുന്നു അതൊക്കെ കാര്യമായിട്ട് പോയി വായിക്കലായി. അന്ന് അത്ര അധികം യോഗ പുസ്തകങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല. അപ്പൊ എനിക്കൊരു ആവേശമായി, എങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കൂടുതൽ അറിവ് നേടി. കുറെ കഴിഞ്ഞപ്പോഴാണ് യോഗാചാര്യ ടി ജി ചിദംബരത്തിന്റെ അഡ്രസ്സ് കിട്ടി, അദ്ദേഹത്തെ അന്വേഷിച്ച് എറണാകുളത്ത് പോയി. ഇതിന് വളരെ സന്തോഷമായി, ഒരു പുതിയ ശിഷ്യനെ കിട്ടിയ ഒരു അനുഭവമാണ്. പിന്നെ അങ്ങനെ അദ്ദേഹം എനിക്ക് നിർബന്ധമായിട്ട് കോഴിക്കോട് സിൽവർ പ്ലാസയില് അദ്ദേഹം യോഗ അധ്യാപന ട്രെയിനിങ്ങിന് 3 വർഷത്തെ കഠിനാധ്വാനത്തിന് തയ്യാറുണ്ടോ മാത്രം ഞങ്ങളൊപ്പം വരൂ, അന്തസ്സുള്ള തൊഴിലാണ്, ബുദ്ധിമുട്ടാണ്ട് ജീവിക്കാം അദ്ദേഹം നിന്ന്. അപ്പൊ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ കണ്ടായിരുന്നു. അന്ന് എനിക്ക് 40 വയസ്സൊക്കെ ഇതിലേ ഒന്നും ഇല്ല. ഈ പോയി എനിക്ക് ഇതിനെ ട്രെയിനിങ്ങിന് പോയി, ഒക്കെ അവിടെ ബുദ്ധിമുട്ടി. 3 വർഷത്തെ കഠിനാധ്വാനം തന്നെയായിരുന്നു. അതിൽ കഴിഞ്ഞു കോഴിക്കോടത്ത് ക്ലാസ് എനിക്ക് വന്നു, പിന്നെ പാലക്കാട് അങ്ങനെ ക്ലാസ് ആയി. പിന്നെ എന്റെ വേറെ ജോലി, ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കംപ്ലീറ്റ് ആണ്ട് പോയി ഒഴിവാക്കിയാ. അങ്ങനെ അപ്പൊ എനിക്ക് നന്നായി ഇഷ്ടം പോലെ ക്ലാസ്സുകൾ കിട്ടി, അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്നും അതിന്റെ വലിയൊരു എത്ര ആളെ യോഗ പഠിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ഏകദേശം നോക്കുമ്പോൾ 1 ലക്ഷത്തിന്റെ മേലേക്ക് വന്നിട്ടുണ്ടാകും. സ്കൂളിലും കോളേജിലും ഒക്കെ നമ്മൾ വിളിക്കലുണ്ട് കുട്ടികളെ ഗ്രൗണ്ടിൽ നിർത്തി, 4 വരിയായിട്ട് നിർത്തി, നിന്നുള്ള യോഗാസനങ്ങൾ, നിന്നുള്ള ബ്രീതിങ്സ്, പാദഹസ്താസനം, ഗജാസനം, പാർശ്വോത്തനാസനം, ത്രികോണാസനം, ഇത് മാത്രം എടുത്താൽ ഒരുപാട് ആശ്വാസമില്ല. അതൊക്കെ അല്ലേ കുട്ടികളെ കൊടുത്തു. അപ്പൊ ഒരുപാട് ശിശുഗണങ്ങൾ വന്നിട്ടുണ്ടാകും. പിന്നെ ഞാൻ യോഗയായാല് അധികം ക്വാളിഫിക്കേഷൻ ഒന്നുമില്ല, വെറും വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ അനുഭവം കുറച്ചുണ്ട്, വായിച്ചറിവ് ഇത്രയൊക്കെ എനിക്ക് ഉള്ളത്. പിന്നെ നാച്ചുറോപ്പതി പഠിപ്പിച്ച ഒരു ബാലകൃഷ്ണ ഒരു ദർശനം, അതും എനിക്ക് ആവശ്യമായിരുന്നു. ഇതിനുകൂടി യോഗയോടൊപ്പം പഠിക്കേണ്ടതാണ് അതെന്ന് എനിക്കിപ്പോ തോന്നുന്നു. രണ്ടും കൂടി രണ്ട് ഏകദേശം സാമ്യമുണ്ട്. പിന്നെ കുറെ ആൾക്ക് യോഗാചാര്യ ടി ജി ചിദംബരം, ഈ ബാലകൃഷ്ണ ഹരിദാസൻ, ഇന്നും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കുറച്ച് യോഗാചാര്യന്മാർ നല്ല കണക്ഷൻ ഉണ്ട്. ഇവിടെ കണ്ണൂര് ഒരു മോഹൻ സാർ യോഗാചാര്യ, അദ്ദേഹം ദിവസവും അദ്ദേഹം എന്നെ വിളിക്കും, അദ്ദേഹം അദ്ദേഹത്തെ വിളിക്കും. കൂടി സംശയങ്ങൾ എന്നേക്കാൾ അദ്ദേഹത്തിന് പ്രായം കുറവാണെങ്കിൽ കൂടി അദ്ദേഹം യോഗയുടെ അറിയേണ്ടത് അമ്പുരൻ തന്നെയാണ് എനിക്കറിയാം. ഒരു 11 മണിക്ക് അദ്ദേഹം വിളിക്കും, കുറെ കാര്യങ്ങൾ സംസാരിക്കും, അങ്ങനെ അറിവുകൾ ഇങ്ങനെ നേടിയെടുക്കുന്നുണ്ട്. പക്ഷേ പിന്നെ ഈ പിന്നെ നമുക്ക് യോഗയിലെ കുറച്ച് കാര്യങ്ങളായിട്ട് ഞാൻ കുറച്ച് കഠിന യോഗാസനങ്ങൾ ലാസ്റ്റില്. പിന്നെ നിങ്ങളുടെ അനുഭവം എന്നേക്കാൾ പണ്ഡിതരാണ് കേൾക്കുന്നവരെനിക്കറിയാം, നിങ്ങളുടെ ഭാഗത്തു നിന്ന് കുറച്ച് എനിക്കും കിട്ടാറുണ്ട് സംശയം. അത് എനിക്കറിയാവുന്ന പറയും. നമ്മുടെ കേരള ഹൈക്കോടതിയിൽ ഒരു ക്ലാസ് എടുക്കേണ്ടായിരുന്നു, ബോധവൽക്കരണ ക്ലാസ് എന്ന് പറയുക. അത് ഇക്രയും വേണ്ടിയിട്ട് നന്ദുമാറാണ് സംഘടിപ്പിച്ചത്. ഞാൻ ചോദിച്ച ഒരു സംശയങ്ങൾ ലാസ്റ്റ് ആയിരുന്നു. സംശയം ചോദിക്കുക സാറേ, നന്നായി നന്നായി എന്ന് പറയണ്ടായിരുന്നു, കാരണം സംശയം ചോദിക്കില്ല. അപ്പൊ പറഞ്ഞു സംശയം ചോദിക്കണമെങ്കിൽ ഇതിനെപ്പറ്റി യോഗയെ കുറിച്ച് അറിഞ്ഞിരിക്കണല്ലോ, ഇവരെല്ലാം അറിയാം, നിയമവശങ്ങൾ കലക്കി കുടിച്ചെടുക്കാൻ, യോഗശാസ്ത്രത്തിനൊന്നും അറിയില്ല. അങ്ങനത്തെ അനുഭവം. അപ്പൊ സംശയങ്ങൾ ചോദിക്കണമെങ്കിലും അത്യാവശ്യം അറിഞ്ഞാൽ കാര്യം സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പൊ നമുക്ക് ആ രീതിയിൽ ലാസ്റ്റിൽ കുറച്ച് സമയം അങ്ങനെയാവാം. നമുക്ക് ഈ യോഗ പരിശീലിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്തും പുറത്തുമുള്ള നിരവധി വൈദ്യശാസ്ത്ര ഗവേഷകരെ യോഗശാസ്ത്രത്തെ കുറിച്ച് ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ ഒരു ചികിത്സാ രീതി എന്നുള്ള നിലയ്ക്ക് യോഗശാസ്ത്രത്തെ കൃത്യം വിശ്വസിക്കാമെന്ന് തെളിയിച്ചിട്ടുണ്ട്. പൂനെയിലെ കൈവല്യ ധാമ, മദ്രാസിലെ IITന്റെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഡിവിഷൻ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഗവേഷണം നടത്തി തെളിയിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളിൽ ഒന്ന്, യോഗ പരിശീലിക്കുന്നവരുടെ പെരുമാറ്റ രീതി വളരെയേറെ മെച്ചപ്പെട്ടു കാണും എന്നുള്ളതാണ് നിസ്സാര കാര്യമാണത്. എല്ലാ രംഗത്തും മൂല്യചോഷണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പെരുമാറ്റ രീതി സ്വഭാവ രൂപീകരണത്തിന് യോഗ പരിശീലിച്ച ഗുണം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ട് യോഗ പരിശീലിച്ചുകൂടെ അത് മാത്രം അത് എനിക്ക് പറയുള്ളൂ. പിന്നെ ഈ പേഴ്സണാലിറ്റി, ശരീരം ചന്തു സൗന്ദര്യമൊക്കെ ഉണ്ടാവും, അത് ആർക്കും വേണ്ടാതിരുണ്ടാവും, വീട്ടിൽ വന്ന് അതൊക്കെ ഉണ്ടായിരുന്നു. ഈ അരക്കെട്ട്, ബെൽറ്റിന് നീളം കൂടുന്നതോറും ആയുസിന്റെ നീളം കുറയുന്ന പറയാം, അരക്കെട്ടുണ്ട് ഒതുങ്ങി പിന്നെ വെയിറ്റ് കുറയ്ക്കാനും വേറെ കുറയ്ക്കാനൊക്കെ ആൾക്കാർ ക്ലാസ്സിൽ വരുന്നത്. ഏറ്റവും നല്ല ഇതല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഈ ഔഷധങ്ങളുടെ പ്രയോഗം കാര്യങ്ങൾ കുറയ്ക്കാന്നുള്ളതാണ്, അതും വൈദ്യശാസ്ത്ര ഗവേഷകർ കണ്ടെത്തിയ കാര്യങ്ങളാണ്. അത് നമുക്ക് അനുഭവം തന്നെയാണ്. നമ്മൾ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന പൈസ ഒക്കെ കുറയ്ക്കാൻ പോകുന്നത് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടല്ലേ. ഒന്നോ രണ്ടോ രോഗികളില്ലാത്ത വീടുകളില്ലാത്തത്, രണ്ടോ അതിലധികമോ രോഗങ്ങളില്ലാത്ത രോഗികളില്ലാന്നാണ് പറയുന്നത്. നിനക്ക് ഒരു വലിയ പരിധി വരെ, 100% എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ പരിധി വരെ രക്ഷപ്പെടാൻ യോഗ ഉണ്ട്. ശരിയായ ഭക്ഷണം, ശരിയായ വ്യായാമം, ഭക്ഷണത്തിനും പ്രാധാന്യം നമ്മൾ പറയുന്നു. പിന്നെ ഈ ഇന്ന് ഇന്ത്യയിൽ ലഭ്യമാകുന്ന മരുന്നിന്റെ സിംഹഭാഗവും തിന്നു തീർക്കുന്ന സാക്ഷര കേരളമാണ്. സമ്പൂർണ്ണ A+ കിട്ടിയ കുട്ടികളോടൊക്കെ ചോദിച്ചാൽ ഒക്കെ ഡോക്ടറാവണം. എന്തുകൊണ്ട്? ആരോഗ്യകര നിരക്ഷര നാടാണ് നമ്മൾ. ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു വിചാരമില്ല. രോഗം ഉണ്ടാക്കുന്ന ശരീരമാണ്, മാറ്റാനുള്ള കഴിവ് ശരീരത്തിനുണ്ട്. അഥവാ ശരീരത്തിന് രോഗം മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഡോക്ടറെ മാറ്റാൻ കഴിയില്ല എന്നൊരു സത്യമാണ്.
ഡോക്ടർ നമ്മുടെ ശരീരത്തിന്റെ രോഗം മാറ്റാനുള്ള അനുകൂല സാഹചര്യം നമ്മൾ കൊടുക്കണം. ശരിയുള്ള ഭക്ഷണത്തിൽ വരണം, ശരിയുള്ള വ്യായാമത്തിൽ വരണം, ശുദ്ധവായു പോലെ ശ്വസിക്കണം, കാറ്റും ഒളിച്ചുള്ള ഇടത്ത് ജീവിക്കണം. ഇതൊന്നും ഡോക്ടർക്ക് കുറിച്ച് അറിയാൻ കഴിയില്ല, മെഡിക്കൽ ഷോപ്പ് പോയി ഒടിക്കാനും കിട്ടില്ല. അതാണ് മഹാത്മജി പറഞ്ഞത് നമ്മൾ ഓരോ ഇതും അവനവൻ്റെ ഡോക്ടറാണെന്ന് പറയാൻ കാരണം. ഈ ഇത് ഇതും പഠിപ്പിക്കേണ്ട അത്യാവശ്യം കാര്യങ്ങൾ ഇതൊക്കെ പഠിപ്പിക്കേണ്ട. ഓരോ രോഗാണു സിദ്ധാന്തം, കലോറി സിദ്ധാന്തം, ആന്റിബോഡി സിദ്ധാന്തം, അത് മാത്രം പോരാ, അത് വേണം വേണ്ടെന്നല്ല, പക്ഷെ അത്യാവശ്യം പൂർണ്ണത കിട്ടണമെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും വേണം, മെഡിക്കൽ കോളേജിൽ പഠിപ്പിക്കും വേണം. ശരിയുള്ള ഭക്ഷണം അത് പ്രധാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. പിന്നെ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസത്തെ പറഞ്ഞ വേറൊരു കാര്യം, ഈ കുട്ടികൾക്ക് ഏകാഗ്രത കിട്ടാൻ വളരെയാണ് ഉണ്ട്. കുട്ടികൾ പഠന മികവിനെ കലാകായിക മത്സരം മുന്നിട്ടാൻ യോഗ്യമാണെന്ന്. അതോടെ പാലക്കാട് കണ്ണകിയമ്മൻ ഹൈസ്കൂള് പണ്ട് ഒരു 19 വർഷം മുന്നെയാണ് അവർ ആദ്യമായിട്ട് അവിടെ യോഗ പരിശീലിക്കേണ്ടായി, പഠിപ്പിക്കേണ്ടായി കുട്ടികളെ. അതിനുശേഷം ആ സ്കൂളിൽ കലാകായിക മത്സരങ്ങളിലും പഠന കാര്യങ്ങളും മികച്ചു നിന്ന് ഈ കുട്ടികളെ പറയും, യോഗ കുട്ടികളെ. അപ്പോ അതും അനുഭവമാണ്, പത്രത്തിൽ വന്ന കാര്യം കൂടിയാണ് അത്. ഈ നമ്മൾ യോഗ പരിശീലിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ചില മാറ്റങ്ങളുണ്ട്, അത് നിനക്ക് അറിയാൻ കാര്യമായിരിക്കും. ഞാൻ പറയാം ഒന്നുകൂടി പറയുന്നു മാത്രം. എല്ലുകൾക്ക് ലാഭവും, മാംസപേശികൾക്ക് ദൃഢത, ഗ്രന്ഥികൾക്ക് സമതുലനാവസ്ഥ, നാഡിഞരമ്പ് ബലം, ഇതറിയാണ്ട് നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. അപ്പൊ ശുദ്ധമായി ഭക്ഷിച്ചിട്ട് മാത്രമേ ആവശ്യമുള്ളൂ. ഇതന്നെയാണ് പ്രതിരോധ ശേഷി. എല്ലുകൾക്ക് ലാഭം എന്ന് പറഞ്ഞാൽ പ്രായം കൂടുന്തോറും നമ്മുടെ എല്ലുകൾക്ക് കടുപ്പം കൂടിയവരാണ്. രണ്ട് എല്ലുകളുടെ ഇടയിലുള്ള ലിഗ്മെന്റ്സിന് എല്ലുകൾക്ക് കടുപ്പം കൂടി വരിക എന്ന് പറഞ്ഞാൽ അതിവേഗം വാർദ്ധക്യത്തിൽ എത്തുന്നതാണ്. ഇപ്പൊ വാർദ്ധക്യത്തെ ഒരു വലിയ പരിധി വരെ പിന്നോട്ട് കൊണ്ടുവരാൻ എല്ലുകളുടെ ലാഭം ഉപകരിക്കും. യോഗാസനമൊക്കെ തന്നെ എല്ലുകളുടെ ലാഭം ലക്ഷ്യമിട്ടാണ് യോഗാചാര്യന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ മാംസപേശികൾക്ക് ദൃഢത, ദൃഢത ഇല്ലാത്ത മാംസപേശിയാണ് വിചാരിക്കുക, അവർ എപ്പോഴും നെടുന്മേഷം ഉന്മേഷക്കുറവ്, എപ്പോഴും കോട്ടായി ഇട്ടുകൊണ്ട് ഉദ്ദേശ ജോലികളിലെ പെൻഡിങ്ങിൽ. ഇത് മാംസപേശികൾ ദൃഢത വന്ന അപ്പോൾ സ്മാർട്ട് ആയിരിക്കും, ഒരു ജോലിയും പെൻഡിങ്ങിൽ ഉണ്ടാവില്ല. അതാണ് യോഗ കർമ്മസു കൗശല ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്, ഒരു മുറി ഉണ്ടാവില്ല. എനിക്കൊക്കെ തന്നെയാണ്, എനിക്ക് 74 വയസ്സ് കഴിഞ്ഞ കുട്ടി പണികൾ കാണുന്നുണ്ട്, വായിക്കുക സഹായിക്കാനെ കൂടി വന്നിരിക്കുകയാണ്. അതിന്റെ എതിരാണ്. പിന്നെ പാടത്ത് കൃഷിക്കാരാണ്, കണ്ട വളർന്ന അങ്ങനെ പച്ചക്കറികൾ കോളക്കാർ, ഞാൻ കഴിഞ്ഞ വർഗ്ഗങ്ങൾ ധാരാളം ഉണ്ടാക്കി, 30 പൈസ അവിടെ പന്നിയുടെ ശല്യം അത് കിട്ടില്ല. കണ്ട വളർന്ന അങ്ങനെ പച്ചമ്മള തിരുന്ന് കുഴപ്പമില്ല. അങ്ങനെ ദിവസേന 5 മണിക്കൂർ പന്നിയിടും, പാടത്ത് പോകും, നെൽപ്പ് കൃഷിയൊക്കെ ഉണ്ട്. അപ്പൊ യോഗ കർമ്മസു കൗശലം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ഏത് ജോലി എടുക്കാനും മടി ഉണ്ടാവില്ല, അർത്ഥം ഉണ്ടാവില്ല. ഇപ്പൊ രാവിലെ 5 മണിക്ക് ശേഷം കടന്നുറങ്ങുന്ന യുവാക്കളാണ് കൂടുതലൊക്കെ യോഗ വച്ചിരിക്കുന്ന കഴിയില്ല. എന്റെ 4, 5, 8, 6 ആണ് യോഗ എടുക്കണം. പിന്നെ എല്ലുകൾക്ക് ലാഭം, മാംസപേശി ദൃഢത, ഗ്രന്ഥികൾക്ക് സമതുലനാവസ്ഥ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരുപാട് ഗ്രന്ഥികളുടെ സമാഹാരമാണ് മനുഷ്യ ശരീരം. എല്ലാ ഗ്രന്ഥികളും തുല്യളവിൽ ഹോർമോൺസ് ഉത്പാദിച്ചുകൊണ്ടിരിക്കണം. ഏറാനും കുറയാനും പാടില്ല, അതാണ് ശരീരത്തിന്റെ ധർമ്മം. നമ്മുടെ തെറ്റായ ഭക്ഷണ രീതി, വ്യായാമത്തിന്റെ കുറവ്, ഇതിന്റെയൊക്കെ ഫലമായി ഗ്രന്ഥികളൊന്നും തുല്യളവിലല്ല ഹോർമോൺസ് ഉത്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറിയിട്ടും കുറഞ്ഞിട്ടാണ് ഗ്രന്ഥികൾ ഉത്പാദിക്കുന്ന ഹോർമോൺസിന്റെ അസന്തുലാവസ്ഥ രോഗ കാരണമാണ്. ഇപ്പൊ പ്രമേഹ രോഗത്തിന് കാരണം പാൻക്രിയാസ് ഗ്രന്ഥിക്ക് ഇൻസുലിൻ ഉത്പാദിക്കാൻ കഴിയാണ്ട് വരിക. ഇനി ഇൻസുലിൻ ഉണ്ടെങ്കിലും ശരീരം സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ, അതാണല്ലോ പ്രയോജനം, അത്രയും പ്രമേഹ രോഗത്തിന് കാരണം. അവിടെ ഈ ഒരു ദിവസം മരുന്ന് കഴിച്ചില്ലെങ്കിൽ, ഇൻസുലിൻ ഒരു ദിവസം കഴിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കുത്തിവെച്ചില്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ആ മരുന്നിന്റെ സൈഡ് എഫക്റ്റ് വരെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കണം. ഇപ്പൊ ഒരു 30 പ്രമേഹ രോഗികളുടെ സ്ഥലത്തെ ഒരു പ്രദേശത്തെ സമീപഭാവിയിൽ ഒരു മെഡിക്കൽ കോളേജ് വേണ്ടിവരുത്താൻ അത്രയും രോഗത്തിന് വന്നുകൊണ്ടിരിക്കും. അവിടെ രോഗത്തിന്റെ ലക്ഷണം മാറ്റുന്നു. യോഗയിൽ പറയുന്ന കാരണം പാൻക്രിയാസിന്റെ ശക്തിപ്പെടുത്തി സ്വാഭാവിക ഇൻസുലിൻ ഉപയോഗിക്കുന്നു. അവിടെ രോഗത്തിന്റെ കാരണം മാറ്റിയെടുക്കുന്നത്, ഔഷധങ്ങൾ ലക്ഷണം മാറ്റിയെടുക്കുന്നു. ഇപ്പോ ഈ അങ്ങനെ ഒരുപാട് പറയാണ്ട് ഉദരരോഗങ്ങൾ ഞാൻ പറഞ്ഞ അവിടെ ജനേന്ദ്രിയങ്ങളെ ശക്തിപ്പെടുത്തുക, ഉദരപേശികളെ ശക്തിപ്പെടുത്തുക, ആന്തരായങ്ങളെ ശക്തിപ്പെടുത്തുക, അതാണ് വേണ്ടത്. മരുന്ന് ഞാൻ പണ്ട് ഗ്യാസ് ടാബ്ലും കഴിച്ചത് എൻഡ്രോമൈസിൻ ക്യാപ്സൂളായിരുന്നു. ദിവസേന കയ്യിൽ അത് ഉണ്ടാവുമ്പോൾ അത് കയ്യിൽ അടിക്കാതെ കഴിച്ചിട്ടാണ് അത് മാറ്റി തൽക്കാല ആശ്വാസം കിട്ടിയിരുന്നത്. എൻഡ്രോമൈസിൻ ക്യാപ്സുകൾ കഴിച്ചാൽ തൽക്കാല ആശ്വാസം ഉണ്ടാകും. വരും പൂർണ്ണത കിട്ടണമെങ്കിൽ രോഗത്തിന്റെ കാരണം മാറ്റിയെടുക്കണം. കാരണം മാറ്റിയെടുക്കാൻ ശരിയുള്ള വ്യായാമം, അവിടുത്തെ കുറേ ഭക്ഷണത്തിൽ നമുക്ക് പറയാം. രക്തസമ്മർദ്ദം അത് മനസ്സിന്ന് വരുന്ന മനോജന്യ രോഗങ്ങളാണ്. ചുറ്റും ചിട്ടയും ഒക്കെ ഇല്ല. ഈ ദീർഘകാലം നമ്മുടെ മനസ്സ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വൈകാരിക ക്ഷോഭങ്ങളുടെ പരിണത ഫലമാണ് രക്തസമ്മർദ്ദം. അവിടെ മാനസിക തലത്തിലാണ് ചികിത്സ വേണ്ടത്. ഔഷധങ്ങൾ ഒന്നും തന്നെ മനസ്സിനെ സ്പർശിക്കാണ്ട് അസുഖത്തെ അടിച്ചമർത്തുന്ന യോഗയിൽ വരികയാണെങ്കിൽ ഈ മാനസിക മെച്ചപ്പെടുത്തി രോഗത്തിന്റെ മൂല കാരണം ഇല്ലാണ്ടായിരുന്നു. അവിടെയും ഒക്കെ ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ യോഗയിൽ വരണം. അല്ലാതെ യാന്ത്രികമായിട്ട് കുറച്ച് യോഗാസൊന്നും കാര്യമില്ല. അങ്ങനെ ലൈംഗിക പ്രശ്നങ്ങൾ 10-ൽ 1 ആൾക്ക് അതിന് തന്നെ പറയണം.
അവിടെ ഈ അതിനും മരുന്നുകളൊക്കെ ഉണ്ട്, അതിന് പ്രത്യേക സ്പെഷ്യൽ ഡോക്ടർമാരൊക്കെ ഉണ്ട്. അവിടെ ചികിത്സ ലിംഗാവയവങ്ങൾ, അതിനോട് പെട്ട നാഡിഞരമ്പുകൾ, മാംസപേശികളെ ശക്തിപ്പെടുത്താണ് വേണ്ടത്. അതിന് ബദ്ധപാണാസനം, ബാണാസനം, പുഷ്ടപാണാസനം, അനന്താസനം, ചെറിയ യോഗാസനം കൊണ്ട് ശരിയാക്കാവുന്നതാണ്. ഈ കഴിഞ്ഞ വിവരം കഴിഞ്ഞ ഡൈവേഴ്സ് ഒക്കെ വരുന്നതിന്റെ പിന്നിൽ പ്രധാന കാരണം ഇതൊക്കെ തന്നെയാണ്. അതൊന്നും ആരും അറി ചെറുതിൽ വരുന്നില്ല. അപ്പോ നമ്മൾ ജാതകം നോക്കി ശരിയായിട്ട് മാത്രം കാര്യമില്ല, ആ ഗ്രന്ഥികൾ ശരിയാണെന്ന് നോക്കണം. പിന്നെ ദുശീലങ്ങള്, ഭാര്യ ഭർത്താവിന് ഒരാൾക്ക് പുകവലിയോ മദ്യപാനോ കാര്യങ്ങളോ കുറക്കം വഴിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പോകല്ലേ. അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അവിടെ പരിഹരിക്കേണ്ടതുണ്ട്. അല്ലാണ്ട് ജാതക പൊരുത്തം മാത്രം നോക്കേണ്ട കാര്യം നടക്കാനുള്ള വിശ്വാസം വേണ്ട. അങ്ങനെ പിന്നെ കുറക്കം വലി, കുറക്കം വലിയ സ്ഥലമൊന്നുമല്ല. ഒരാൾ കുറക്കം വലിയ വീട്ടിൽ എല്ലാവരും ഉറക്കം കെടുത്താണ്. ഇത് മരുന്നേശ്വരൊന്നും മാറില്ല, ഇവരൊന്നും മാറി. അനുഭവങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു കുറക്കം വലിയൊക്കെ മാറാൻ. മാസിക ദുരന്തികൾക്ക് സമതുലനാവസ്ഥ അത് വലിയ വിഷയമാണ്, ഒരുപാട് പറയാനുണ്ട്. അത് ചുരുക്കി കുറിച്ച് പറയാണ്. അപ്പൊ എല്ലുകൾക്ക് ലാഭം, മാംസപേശികളുടെ ദൃഢത, ഗ്രന്ഥികൾക്ക് സമതുലനാവസ്ഥ, നാഡിഞരമ്പുകൾ ബലം, 1 ലക്ഷത്തിലേറെ കിലോമീറ്റർ നീളം നോർത്ത് സിസ്റ്റം, നാഡി ബലമാണ് ശരീരത്തിന്റെ ബലം. നാഡി ഞരമ്പുകളെ ശക്തിപ്പെടുത്താൻ, ശുദ്ധീകരിക്കാൻ നിനക്ക് യോഗാസനം പ്രാണായാമത്തിനും കഴിയും. പിന്നെ രോഗഭയം മാറ്റിയെടുക്കുക, അത് യോഗശാസ്ത്രത്തെ എവിടെ ആരും പറയുന്നില്ല. യോഗശാസ്ത്രത്തിൽ ഈ യോഗ പഠിക്കുമ്പോൾ മാഷന്മാരാദ്യം ഭക്ഷണത്തെ കുറിച്ച് പഠിക്കണം. രോഗം തരാത്ത ഭക്ഷണം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതും കൂടിയും പറഞ്ഞു കൊടുക്കണം. ഒന്നാം സ്ഥാനം ഭക്ഷണത്തിനാണ്, രണ്ടാം സ്ഥാനം യോഗിക്കുള്ളൂ. അമാഹി സർവരോഗാണ് ആമാശമാണ് എല്ലാ രോഗത്തിനും കാരണം. അപ്പോ വളരെ നന്നാക്കാം. ഹിതഭക്ഷണം മിതമായി ചവച്ചത് കഴിക്കുക, ഹിതഭക്ഷണം മിതമായി ചവച്ച് അരച്ച് കഴിക്കുക, ലോകത്തെ എവിടെ ആർക്കും രോഗം ഉണ്ടാവില്ലാത്ത, ആർക്കും രോഗം ഉണ്ട്, പല്ലിനെ കൊണ്ട് പണിയെടുപ്പിക്കാത്ത ഉറപ്പാണ്. പിന്നെ ഈ പല്ലിനെ കൊണ്ട് നമ്മൾ ശരിക്കും പണിയെടുപ്പിക്കുകയാണെങ്കിൽ വയറിന് പണി ഉണ്ടാവില്ല, രക്തത്തിലേക്ക് പോഷണം ശരിക്കും വെറും കിട്ടുകയും ചെയ്യും. അപ്പൊ നമ്മൾ പല്ലിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ആമാശത്തെ നമ്മൾ കാര്യമായിട്ട് ദ്രോഹം ചെയ്യാണ്ടിരിക്കുക. നമ്മൾ രണ്ടും മൂന്നും നാലും അഞ്ചും തവണയൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 24 മണിക്കൂറും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ആമാശയം. ഉറക്കത്തില് നമ്മൾ ഉറങ്ങുന്നുണ്ട്, അപ്പോഴും കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു, അപ്പോഴും നമ്മൾ ആമാശയം കഠിനാധ്വാനം. അപ്പൊ ഉറക്കം ശരിയാവില്ല, ദുസ്വപ്നങ്ങൾ കാണും, രാവിലെ എഴുന്നേൽക്കാൻ കഴിയില്ല, ക്ഷീണം ഉണ്ടാവും. അപ്പോ ഭക്ഷണം കഴിഞ്ഞ് അത് ദഹിച്ചതിന് ശേഷം ഉറങ്ങാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ആ ഉറക്കമാണ് സുഖമായിട്ട് കിട്ടിയത്. അപ്പൊ ആമാശത്തെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യാണ്ടിരിക്കുക. അപ്പോ ഭക്ഷണത്തില് ഹിതഭക്ഷണം മിതമായി ചവച്ചരി കഴിക്കുക, പല്ലിനെ കൊണ്ട് പണിയെടുപ്പിക്കുക, ഈ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏതാണ് അത്യാവശ്യം ഭക്ഷണം, രോഗം വരാനുള്ള കാരണങ്ങൾ നാലാണ് യോഗശാസ്ത്രം നമുക്കൊക്കെ അറിയാം. തെറ്റായ ഭക്ഷണപാനീയങ്ങൾ, വ്യായാമത്തിന്റെ കുറവ്, മാനസിക സംഘർഷം, പ്രാണവായുവിന്റെ അപര്യാപ്തം, ഈ നാല് തെറ്റും പരിഹരിക്കാണ്ട് മരുന്ന് കഴിച്ചാൽ രോഗം മാറില്ല. ഈശ്വരാവർത്തിയം ഈ തെറ്റുകൾ പരിഹരിക്കാൻ കൂടി നമ്മൾ യോഗ അധ്യാപകന്റെ കഴിവ് സാമർത്ഥ്യമാണ്. ഈ തെറ്റുകൾ പരിഹരിക്കാൻ സ്റ്റുഡൻസിനെ നമ്മൾ തയ്യാറാക്കണമെന്ന്. തെറ്റായ ഭക്ഷണപാനീയങ്ങൾ, നമ്മൾ ഈ സാരമായ ഭക്ഷണത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, അതല്ല അമ്ലമായ ഭക്ഷണം നമുക്ക് ഉപയോഗിക്കണം. ഈ ഭക്ഷണത്തെ നമ്മൾ നാലാക്കി തിരിക്കുക. സൗകര്യത്തിന് അത്യാവശ്യം, ആവശ്യം, അനാവശ്യം, ആവൽക്കരം. അത്യാവശ്യ ഭക്ഷണത്തെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. അത്യാവശ്യ ഭക്ഷണം പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, തവിടുകൾ, ഇത് ധാന്യങ്ങൾ, മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ, ഇത് അത്യാവശ്യമാണ്, ഇത് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. പിന്നെ ആ ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ, ഇതൊക്കെ പ്രോട്ടീൻ കുറവും സ്റ്റാർച്ചൊക്കെ കുറയ്ക്കണേ. അതിന്റെ കൂടുതൽ കായിക അധ്വാനം എടുക്കുന്നവർക്ക് വലിയ ദോഷം ചെയ്യില്ല. അല്ലാത്തവർ 3 നേരം സ്റ്റാർച്ചും പ്രോട്ടീനും കൊഴുപ്പും കിട്ടി നമ്മൾ വയറ് നിറച്ചല്ല, അത് ഒരുപാട് ആരോഗ്യ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അതിന്റെ അളവ് കുറച്ച് ജീവങ്ങളും ധാതുകളും നാരുകളും കൂടി നമ്മുടെ തരണം. അവിടെയാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലക്കറികളുള്ള പ്രാധാന്യം. ചെറിയ പാത്രത്തില് ചോറ്, വലിയ പാത്രത്തിൽ കറി ഉപയോഗിക്കുന്ന അവിടെ കറിക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ കറിക്ക് നമ്മൾ ഉപ്പും മുളകും മസാലയൊക്കെ ചേർത്ത് വിവൃതമാക്കാണ്, ഇഞ്ചി, കറിവേപ്പിലെ പച്ചമുളക്, തേങ്ങ ഒക്കെ ചേർത്ത് രുചികരമായി ധാരാളം കഴിച്ചാൽ കുറച്ച് ചോറ് ചവച്ചിറക്കി കഴിക്കുക. ഇത് വളരെ പ്രധാനം. ഇതൊന്നും പറയാതെ കുറച്ച് യോഗാസനം മാത്രം പഠിപ്പിച്ചൊന്നും പൂർണ്ണ കിട്ടില്ല, ഇക്കാരണമാണ് സത്യം. പിന്നെ അനാവശ്യം ആപൽക്കരമായി ഭക്ഷ്യവസ്തുക്കളൊന്നും കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് അളവെങ്കിലും കുറയ്ക്കാൻ നിർത്താൻ കഴിയില്ല. പഞ്ചസാര, മൈദ, ഡാൽഡ, ബേക്കറി പലഹാരങ്ങൾ, കളർ പാനീയങ്ങൾ, പ്രകൃതി സൂക്ഷിച്ച് വൈകീത, ബ്രോയിലർ ചിക്കൻ, ഇതൊക്കെ പിന്നിൽ നമ്മൾ പോയിട്ട് നശിക്കാൻ നമ്മൾ. അതിന്റെ അളവ് കുറയ്ക്കാണ്ട് വേറെ മാർഗമൊന്നുമില്ല. അളവെങ്കിലും കുറയ്ക്കുന്നത്. ബേക്കറി പലഹാരം അതീവ രുചികരമാണ്, ലഡു, ജിലേബി, ഹലുവ, അതൊക്കെ നല്ലതല്ല, അതീവ രുചികരമാണ്. അതീവ രുചികരമായ ഇതും കൃത്രിമമാണ്. ആ കൃത്രിമം വരുന്ന കൊച്ചു കുട്ടികൾക്കൊക്കെ അതിന്റെ അടിമയായി കഴിഞ്ഞിരിക്കണം. എത്ര എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിൽ നല്ല രീതിയിലാണ് പഠിപ്പിക്കുന്നത്, നല്ല പൈസ ചിലവാക്കിയിട്ട്, പക്ഷെ ആരോഗ്യമില്ല. തെറ്റായ ഭക്ഷണം അങ്ങനെ കൊടുത്തിട്ട് വരികയാണ്, പിന്നെ ആരോഗ്യം എങ്ങനെ ഉണ്ടാവുന്നു. ഇന്നും ആശുപത്രി ആയിട്ട് കഴിക്കുമ്പോൾ അതിന് അനുഭവങ്ങൾ ധാരാളം പറയാം.
അപ്പോൾ ശരി, പഴവർഗ്ഗങ്ങളും പച്ചക്കറി ഇലക്കറിയും പ്രധാന കൊടുക്കുന്ന മുന്നോട്ട് പോവാം. ഈ ആവൽക്കരമായ ഭക്ഷ്യവസ്തുക്കൾ അത് കുറയ്ക്കുക. പഞ്ചസാര, മൈദ, ഡാൽഡ, ബക്കറി പലഹാരങ്ങൾ, കളർ പാനീയങ്ങൾ കുറച്ച്. അപ്പൊ നമ്മുടെ പാലട പായസമൊക്കെ ആവൽക്കരത്തിലല്ലേ വരാം? ബിരിയാണി ഏതിലാണ് ഒരു ആവൽക്കരത്തിലല്ലേ വരാം? അപ്പൊ അതിന്റെ അളവെങ്കിലും കുറയ്ക്കാൻ, അല്ലാണ്ട് വേറെ മാർഗം കംപ്ലീറ്റ് ഒഴിവാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അളവെങ്കിലും കുറയ്ക്കുക എപ്പോഴെങ്കിലൊക്കെ എന്ന് പറയാം. നമ്മുടെ മാനസിക സംഘർഷം, പിന്നെ മാനസിക സംഘർഷം മിക്ക രോഗങ്ങൾക്ക് ഒരു പ്രധാന കാരണമാണ് ടെൻഷൻ മാറ്റിയെടുക്കുക. ടെൻഷനാണ് സ്വസ്ഥ നഷ്ടപ്പെട്ട പിന്നെ ജീവിതമാണ്. അപ്പൊ മാനസിക സംഘർഷം ഒരു പരിധിവരെ കുറയ്ക്കാൻ യോഗാസനങ്ങൾക്കും പ്രാണായാമത്തിനും കഴിയും. നമുക്കൊക്കെ അറിയണതാണ്, ഒരു പരിധി ഒരു മനസ്സിന് ഒരു എഴുത്താൻ കിട്ടും. അപ്പോ മാനസിക സംഘർഷം വരണം. തെറ്റായ ഭക്ഷണപാനങ്ങൾ, വ്യായാമത്തിനുള്ള മാനസിക സംഘർഷം, പ്രാണവായുവിന്റെ വഴിയാക്കുക, അതാണ്. ഇപ്പൊ നമ്മുടെ ശ്വാസകോശത്തിൽ കൊടിക്കണക്ക് അറകളുണ്ട്. അവിടേക്കൊന്നും സാധാരണ നിലയ്ക്ക് ശ്വാസകോശം നടക്കുന്നില്ല. ആ നല്ലൊരു ആരോഗ്യം നമ്മൾ ശ്വസിക്കുമ്പോൾ, നല്ലൊരു ആരോഗ്യമുള്ള ഒരാൾ ശ്വസിക്കുകയാണെങ്കിൽ അയാളുടെ ശ്വാസകോശത്തിന്റെ മൂന്നര ഭാഗത്തെ പ്രാണവായു നടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ദീർഘശ്വാസം കുറച്ചുകൊണ്ട് പ്രാണായാമം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഈ പ്രാണവായു നമ്മുടെ ശ്വാസകോശം നിറഞ്ഞു കവിയും. അപ്പോ ശ്വാസകോശം ശക്തിപ്പെടും, ഹൃദയം ശക്തിപ്പെടും, മാന്തരങ്ങളൊക്കെ ശക്തിപ്പെടും. ആരോഗ്യത്തിലേക്കുള്ള ആദ്യത്തെ കാൽവെപ്പാണ് ദീർഘശ്വാസനം. എത്ര യോഗാസനങ്ങൾ എടുത്താലും എത്ര ദീർഘശ്വാസം നമ്മൾ എടുത്തു എന്നതാണ് പ്രധാനം. യാമ മുതല തിമംഗലം തുടങ്ങിയ ജീവികൾ 150 വർഷത്തിലധികാലം ജീവിക്കേണ്ടത് അത്രേ. കാരണം ആ ജീവികളെ സ്വാഭാവിക ദീർഘശ്വാസനമാണ്. അവർക്ക് അങ്ങനെ കഴിയുള്ളൂ, അതിന്റെ സ്വഭാവം അങ്ങനെയാണ്. നമ്മളും ദീർഘശ്വാസനം എടുക്കുകയാണെങ്കിൽ എപ്പോഴും ദീർഘശ്വാസനം ഉപയോഗിക്കും, നമ്മുടെ ആരോഗ്യ ആയുസ്സും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഓക്സിജൻ നമ്മൾ ഇഷ്ടംപോലെ ഉൾക്കൊള്ളുന്നു. ഇപ്പൊ ശരീരത്തിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് മാലിന്യം പുറന്തള്ളുന്നു, രക്തശുദ്ധീകരണം നടത്തുന്നു. ശുദ്ധരക്ത സാന്നിധ്യം പ്രതിരോധ ശേഷിയാണ്. ശുദ്ധരക്തസ്ഥം പോലെ ഉടനെ ശേഖരം രോഗ രോഗാളൊന്നും വരില്ല. അന്തരീക്ഷത്തിൽ പ്രാണവായി നിറഞ്ഞു നിൽക്കുകയാണ്. 10 പൈസ ചെലവില്ല, നമുക്ക് വെളിച്ചെടുക്കുന്ന മാത്രമേ ഉണ്ടോ. നമ്മൾ ഗൾഫ് പണത്തിന്റെ സ്വാധീനം നല്ല നല്ല വീടുകളാകുമ്പോൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഒന്നും ശ്രദ്ധിച്ചു പോകണ്ടോ? ഒരു ജനൽ ഒരു വീടിന്റെയും ജനവാതിൽ തുറന്നിട്ടുണ്ടാവില്ല. ഒക്കെ അടച്ച് പതിച്ചുണ്ട്. കെട്ടിക്കുന്ന വായു, കെട്ടിക്കുന്ന ജലം രണ്ടും മാലിന്യം നിറഞ്ഞാണ്. ഉപയോഗിക്കരുത്, പതിവായി ഉപയോഗിച്ചാൽ ആരോഗ്യ രോഗങ്ങൾ വരും. അപ്പൊ ശുദ്ധവായു നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ, പ്രത്യേകിച്ച് ഗ്രാമീണ, ഞങ്ങൾ ഗ്രാമീണരാണ്, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ആരും നമ്മൾ വിദ്യാഭ്യാസമായ സമ്പന്നരെ നമ്മളത് മനഃപൂർവ്വം നിഷേധിക്കുകയാണ്. ഈ വായു ഒക്കെ എല്ലാ ജനലും മടക്കി പതിരാകില്ലാണ്. ഇതിനൊക്കെ ശരിക്കും ബോധവൽക്കരണം തന്നെയാണ്. ശുദ്ധവായുവിന്റെ പ്രാധാന്യത്തെ കുറിച്ച് എവിടെയും ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. അല്ലാണ്ട് വേറെ ഉണ്ടായിരുന്ന ഒരു കാര്യമില്ല. അപ്പൊ ശുദ്ധവായു നമ്മൾ ഇഷ്ടം പോലെ ശ്വസിക്കാനുള്ള സംവിധാനം എല്ലാവർക്കും എല്ലാ കുട്ടികളും ഉണ്ടാവുന്നതാണ്. എന്റെ ഈ ഒരു യൂട്യൂബിലൊരു വരി ഉണ്ടായിരുന്നു, എല്ലാവരും വിളിച്ചു മാറ്റം ഞങ്ങൾ മാത്രം നന്നായി ഞങ്ങൾ ജനവാതിൽ തുറന്നിട്ടിട്ടോ എന്റെ വീടിന്റെ ജനവാതിൽ ഞങ്ങൾ ഇപ്പൊ തുറന്നിട്ടു എന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടായിരുന്നു ആർക്കും അറിഞ്ഞൂടാ ശുദ്ധവായുവിന്റെ പ്രാധാന്യം തെളിവാണ്. വിദ്യാഭ്യാസം നമുക്കുണ്ട്, വിദ്യാഭ്യാസം നമുക്കുണ്ട്, പക്ഷെ ആരോഗ്യ ആരംഭിക്കട്ടെ ഒന്നും ഇല്ല. വിദ്യാഭ്യാസം സർവ്വധനാൽ പ്രധാനം, ശരിയാണ്. പക്ഷെ ആരോഗ്യധനാണ് പ്രധാനം. ആരോഗ്യം ഇല്ലാത്ത ഒരാൾ കുറെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന കാര്യം, കുറെ സ്വത്തുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, ഒരു പലരും വർദ്ധാനം കിട്ടി, അല്ലാതെ ഭാര്യ കിട്ടി, എന്ത് ചെയ്തൊക്കെ ഉള്ളതിൽ വെച്ചവരെ പോലെ. ആരോഗ്യ സമ്പത്തിന് നമ്മൾ തന്നെ തയ്യാറാവണം. വേറെ ഒരു ഡോക്ടർക്ക് നമ്മൾ രക്ഷപ്പെടുത്താൻ കഴിയില്ല. അപ്പൊ ഭക്ഷണത്തിന്റെ കാര്യം എങ്ങനെ നമ്മള് വ്യായാമത്തിന്റെ കൂടെ രാമവന്റെ വിദ്യാർത്ഥ ഇനി ഒരു ഒരു മിനിറ്റ് പോയിന്റ്സ് ഒക്കെ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, അപ്പൊ മറന്നു പോകാൻ പറ്റില്ല. ഇത്തരം കാര്യങ്ങൾ ഞാൻ വിശദീകരിച്ചിട്ടൊന്നുമില്ല, കുറച്ച് പറഞ്ഞു. ഇത് നമുക്ക് സംശയങ്ങൾ തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ആചാര്യന്മാർ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട്. രോഗമില്ലാത്ത ശരീരമാണ് ജീവിത സൗഭാഗ്യം. മാലിന്യം നിറഞ്ഞ ശരീരം ചിന്തകളെയും പ്രവൃത്തികളെയും ദുഷിപ്പിക്കുന്നു. എല്ലാ രോഗങ്ങളും വേരോടെ തൊഴുത് കളയാനുള്ള ഊർജം നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഉണർത്താൻ വേണ്ട മനസ്സ് മാത്രം. മനസ്സിനെ ഉണർത്തി ശരീരത്തിന് ആവശ്യമായ ഊർജം സംഭരിക്കാൻ യോഗയ്ക്ക് കഴിയും. ഹിന്ദു എന്നോ ഇസ്ലാം എന്നോ ക്രിസ്ത്യൻ എന്നോ വിജനമില്ലാണ്ട് എല്ലാ മനുഷ്യർക്കും കൊണ്ട ജീവാമൃതമാണ് യോഗം. നമ്മുടെ ശരീരത്തിൽ ഊർജ്ജം ഉണ്ട്, അത് ഉറങ്ങിക്കിടക്കാണ് യോഗയിലൊന്നാണെങ്കിലും അത് തന്നെയാണ് പ്രതിരോധിക്കുക എന്നൊക്കെ പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിന്നെ എല്ലാ മനുഷ്യർക്കും വേണ്ട, ഇതിൽ ജാതിയൊന്നുമില്ല, മതപരമാണ് യോഗ എന്ന് പറഞ്ഞ് പലരും വിശ്വസിക്കുന്നത്. ആ രീതിയിൽ പഠിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്.
നമ്മുടെ യോഗ ക്ലാസിന്റെ ഉദ്ഘാടനത്തിന് ഈ പൂജകളും പ്രാർത്ഥനകളും, പ്രാർത്ഥനകളും സർവമത പ്രാർത്ഥനകളും അങ്ങനെ നടത്തുന്ന ക്ലാസ്സുകൾ നമ്മൾ ബാക്കി ഇതര മതസ്ഥരെ നമ്മൾ ഒന്ന് വിട്ടുപോവുകയാണ്, ഒഴിവാക്കുകയാണ്. അപ്പൊ അതെല്ലാം എല്ലാവർക്കും കൊണ്ടുവരുന്ന രീതിയിൽ എല്ലാ മതസ്ഥരും വേണ്ട രീതിയിലാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്ന എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ 22 ആൾക്ക് 23 ആൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു അധ്യാപകരാണ്, അതിൽ 9 പേരും മുസ്ലിങ്ങളാണ്, സ്ത്രീകളുണ്ട്. നേരെ മറിച്ച് മതത്തിന്റെ പരിവേഷം കൊടുക്കാൻ അവരാരും വരില്ല, ഉറപ്പാണ്. അപ്പൊ എല്ലാ മനുഷ്യർക്കും വേണ്ട രീതിയിലാണ് നമ്മൾ ക്ലാസ് എടുക്കാൻ പാടുള്ളൂ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. പിന്നെ നമ്മൾ രോഗഭയം മാറ്റിയെടുക്കുക, രോഗഭയം മാറ്റിയെടുക്കുക എന്നാർന്ന് പറഞ്ഞല്ലേ, ഈ തെറ്റുകൾ തിരുത്തുക. ശരീരത്തിൽ നമ്മൾ ശ്രദ്ധാ ചെയ്തുകൊണ്ട് തെറ്റുകളുടെ തിരുത്തുക, തിരുത്തുക അപ്പൊ രോഗം നനങ്ങി പോയി. തിരുത്തെന്ന് പറഞ്ഞ വസ്തു ഇല്ലാത്ത ശരിക്കും വെളിച്ചത്തിന്റെ അഭാവമാണല്ലോ. എപ്പോഴും വെളിച്ചം ഉണ്ടെങ്കിൽ ഇരുട്ടുണ്ടാവില്ലോ. എപ്പോഴും പ്രതിരോധ നമ്മുടെ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഒരു രോഗ രോഗാണെങ്കിലും വരില്ല. അപ്പൊ രോഗഭയം മാറ്റിയെടുക്കാൻ നമ്മൾ തെറ്റുകൾ തിരുത്തുക. തെറ്റ് തിരുത്താണ്ട് വേറെ രക്ഷമൊന്നുമില്ല. തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ തന്നെയാണ് രോഗഭയം മാറ്റിയെടുക്കാനുള്ള ഇതുള്ളൂ. അത് ശരിയുള്ള ഭക്ഷണം ഞാൻ അത് പറഞ്ഞില്ലേ, തെറ്റായ ഭക്ഷണം പോകാൻ ഞങ്ങൾ വ്യായാമത്തിന്റെ കുറവ്, മാനസിക സംഘർഷം, പ്രാണവായുവിന്റെ ഉപരി, ഈ 4 തെറ്റും നമ്മൾ തിരുത്തുന്നുണ്ട് യോഗ ക്ലാസ്സിൽ. അങ്ങനെ രക്ഷപ്പെട്ട് ഭയം മാറ്റിയെടുക്കുക. ഈ ഡോക്ടർ പൂനത്തിൽ കുഞ്ഞബ്ദുള്ള അദ്ദേഹമായിട്ട് വേദികൾ പങ്കെടുത്തിന്റെ കുറെ ഞങ്ങൾ ഫോൺ ചെയ്ത് ഉള്ള സംസാരിക്കാനുള്ള അവസരം ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കുറിച്ചുണ്ടായിട്ടുണ്ട്. അത്ര നല്ല ഏതാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർമാര് ഭാര്യമാരോടൊക്കെ പറയാത്ത വലിയ രഹസ്യം ഉണ്ട് അത്ര. ആ രഹസ്യം എന്താ വെച്ചാൽ, രോഗം മാറ്റുന്നത് ഡോക്ടറും മരുന്നുമല്ല, സ്വന്തം ശരീരമാണെന്നുള്ള സത്യം ഒരു ഡോക്ടർമാരും ഭാര്യമാരോടൊക്കെ പറഞ്ഞില്ലാണ്. രോഗം ഉണ്ടാക്കുന്ന ശരീരമാണ്, മാറ്റുന്ന ശരീരമാണ്. രോഗം മാറ്റാൻ ശരീരത്തിന് കഴിയും, മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ഡോക്ടറിന്റെ മാറ്റാ ഡോക്ടറിന്റെ മാറ്റാൻ കഴിയില്ലെങ്കിൽ ശരീരം മാറ്റാൻ കഴിയില്ല, പിന്നെ പൈസ ചിലവിട്ട് കാര്യമില്ല. ഈ നമ്മുടെ ശരീരം കുറഞ്ഞാൽ നശിക്കണ്ടേ, പിന്നെ രസങ്ങളും കൂടിക്കളോട് ചിലവാക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യങ്ങൾ. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പലർക്കും. ഞാൻ പറയുന്നത് നീ പറയുന്നതിനെ ഞാൻ നഖശിഖാന്തി എതിർക്കുന്നു. വോൾട്ടേറിന്റെ ഒരു ഉദ്ധരണിയാണ്, നീ പറയുന്നതിനെ ഞാൻ നഖശിഖാന്തി എതിർക്കുന്നു, പക്ഷെ അത് പറയാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്. ആ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവൻ ബലിയർപ്പിക്കുന്ന കഴിക്കുന്ന വോൾട്ടേറിന്റെ ഉദ്ധരണിയുണ്ട്. അതാണ് എനിക്കും പറയുള്ളത്. ഞാൻ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ശരിയാണെന്നുള്ള അഭിപ്രായം എന്റെ അല്ല. അവിടെ ഗുരുന്നും മേടിച്ചാണ്, കുറച്ചൊക്കെ എന്റെ ഉണ്ടാവും, എന്റെ തെറ്റുണ്ടാവും, എന്റെ മനസ്സിൽ നിന്ന് തെറ്റുണ്ടാവും, മറ്റേതും തെറ്റ് വരാൻ സാധ്യതയില്ല. പിന്നെ എളിയ ജീവിതം അത് പ്രധാനമാണ്. യോഗ പരിശീലനം ആർഭാട ജീവിതം നയിക്കുന്ന യോഗ അധ്യാപകരെ എനിക്കറിയാം, എത്രത്തോളം എളിയ ജീവിതം, അതിലാണ് സുഖം. എത്രത്തോളം ഒഴിവാക്കും, എത്രത്തോളം നേടുക എന്നുള്ളതല്ല, എത്രത്തോളം ഒഴിവാക്കുന്നു. അത് ഭക്ഷണത്തിലും വസ്ത്രത്തിലും പാർപ്പിടത്തിലും ഒക്കെ തന്നെ എളിയ ജീവിതം നയിക്കാൻ നമ്മൾ മുന്നോട്ട് വരണ യോഗ ലാളിത്യമാണ് യോഗയുടെ എന്നത് മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ചമ്മടം പറഞ്ഞ് നിലത്തിരിക്കാൻ പറ്റും, വായലിരിക്കാൻ പറ്റുന്നില്ല, എന്തിനാ കസാല കസാല ഒഴിവാക്കുന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ എന്തെല്ലാം നമുക്ക് ഒഴിവാക്കാണ്ട്, കുറച്ചല്ലേ വേണ്ടോ? സുഖജീവിതം ലളിതമാണ്, എളിയ ജീവിതമാണ് സന്തോഷത്തിന്റെ സംതൃപ്തി എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം. ഈ യോഗ പരിശീലിക്കുന്നവരും ഭയങ്കര ദേഷ്യം കാണിക്കുന്ന ആൾക്കാർക്ക് ഉണ്ട്, ഞാനത് പറയണ്ട. യോഗ എടുക്കുന്നവർക്ക് എന്താ മാറ്റം, എത്ര വലിയ ദേഷ്യം എന്ന് പലരും എന്താ, അത് ശരിയല്ല. ഈ വാക്കുകൾക്കറിവിയില്ല, തങ്ങൾ ഉൾക്കൊള്ളും മൂർച്ച, വാൾത്തലയ്ക്കറിവിയില്ല, വേദന വെട്ടും നേരം. ഈ ധരണി ഭാസ്കര മാത്രയാണ് ഇപ്പോഴും മനസ്സിൽ വെക്കുന്ന ഒന്നായിരിക്കും തോന്നുന്നത്. കോപം അഗ്നിയാണ്, എല്ലാം നശിച്ചിട്ടുള്ളൂ. ഇന്ന് സെൻട്രൽ ജയിലിൽ കിടക്കുന്ന ആൾക്കാരും കുഴപ്പക്കാരല്ല, ഈ ദേഷ്യം നിയന്ത്രിക്കാൻ ആയിട്ടുണ്ട്. അപ്പോ യോഗ പരിശീലിക്കുന്ന ആ കാര്യം പ്രത്യേകം. യോഗ അധ്യാപകരും തന്നെ ദേഷ്യം വരുന്ന പേരും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അത് ശരിയല്ല. പിന്നെ പിന്നെ നേരത്തെ പറഞ്ഞമാതിരി എനിക്ക് ആദ്യം യോഗ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇതുകൊണ്ട് എല്ലാം രക്ഷപ്പെടാം, യോഗ ഉണ്ട്. 100% അതില്ല, വലിയ ശതമാനം എനിക്ക് അനുഭവം. ഇപ്പൊ ഹൃദ്രോഗികൾ എന്റെ ക്ലാസ്സിൽ വന്ന് യോഗ പഠിച്ചിട്ടുണ്ട്. ഡോക്ടർമാര് കയ്യൊഴിച്ച കേസ് തന്നെ ആദ്യം വന്ന് മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞ ഹൃദ്രോഗികൾ പലരും വന്നിട്ടുണ്ട്, പലരും രക്ഷപ്പെട്ടിട്ടുണ്ട്, പക്ഷെ രക്ഷപ്പെടാത്ത ആൾക്കാരും ഉണ്ട്. അതും ഞാൻ പറയാം, ഒരു വലിയ ശതമാനം പറയാനുള്ളൂ. ഇപ്പൊ അവസ്മാ രോഗമുള്ള ഒരു പെൺകുട്ടി, കോളേജിൽ പഠിക്കുന്ന കുട്ടി, നന്നായി യോഗ പഠിച്ചു, യോഗ പഠിച്ചു എനിക്ക് സംതൃപ്തിയായിരുന്നു. പക്ഷേ വർഷങ്ങൾ കഴിയാനും വർഷം കഴിഞ്ഞപ്പോൾ ആ കുട്ടി കിണറ്റ് വെള്ളത്തിൽ കുളത്തിൽ വീണ് മരിച്ച വാർത്ത ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ അനുഭവങ്ങളുണ്ട്. പിന്നെ ഈ ഗർഭം ഒരിക്കലും ഗർഭം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ ഒഴിവാക്കിയ പല കേസുകളും ശരിയായ കേസുകളും എനിക്കുണ്ട്, ധാരാളം ഉണ്ട്. നന്നാക്കിയ കേസുകളാണ് കൂടുതൽ, ശരിയാവസ്ഥ കേസ് കുറച്ചുള്ളൂ. വലിയ ശതമാനം നമ്മൾ പറയാൻ പാടുള്ളൂ എന്നാണ് എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത്.
പിന്നെ ദുശീലങ്ങൾ മാറ്റിയെടുക്കാൻ യോഗയ്ക്ക് കഴിയും ഒരു വലിയ പരിധി വരെ. ദുശീലങ്ങൾ ഉറക്കം വഴി മദ്യപാനം എ സി ഫാനിന്റെ ചുവട്ടിൽ ഇല്ലാണ്ട് ആർക്കും ഉറക്കം വരില്ല. പക്ഷെ അതൊക്കെ ശരീരം ദോഷമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണോ കാര്യങ്ങൾ. ഇനി ഒരു മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതെല്ലാം ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞിട്ടേ. ഇന്നലെ ഞാൻ കുറച്ച് യോഗാസനങ്ങൾ കാണിക്കുന്നു, അപ്പൊ സമയത്ത് അരമണിക്കൂർ സമയമുണ്ട്. കുറച്ച് കഠിന യോഗാസനങ്ങൾ ഞാൻ കാണിക്കാം. കഠിന യോഗാസനങ്ങളിലെ യോഗ അത് പ്രത്യേകം മനസ്സിലാക്കുക, ലളിതമാണ് യോഗ, ഹൃദ്രകളൊക്കെ ചെയ്യാൻ കഴിയുന്നതാണ്. ഈ കഠിന യോഗാസനങ്ങൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് സമയം കൊണ്ട് കൂടുതൽ വ്യായാമം കിട്ടും, അതിലും ബ്രീത്തിങ്സ് ഒന്നും വരുന്നില്ല. പക്ഷെ കുറച്ച് ഞാനിപ്പോ ഇവിടെ കാണിച്ച എന്താ വെച്ചാൽ പ്രായമായ ആൾക്കാർക്ക് ആവാം കഠിന യോഗാസനം എടുക്കാം, അങ്ങനെ രണ്ടുകൊണ്ട് കഠിന യോഗാസനം ഞാൻ കാണിക്കാൻ തയ്യാറാണ് കേട്ടോ. ഈ ദേശീയ യോഗാസന മത്സരങ്ങളിൽ 7 തവണ മത്സരത്തിലുണ്ട്, 7 തവണ നാഷണൽ പോയിട്ടുണ്ട്, 3 തവണ സ്വർണ്ണ മെഡൽ കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ ഇന്ത്യൻ യോഗ ഫെഡറേഷന്റെ മത്സരത്തിന് പോയിട്ട് കേരളത്തിലേക്ക് ആരും മെഡല് സ്വർണ്ണ മെഡൽ കൊടുക്കുന്നില്ല അവരെ. അത് 3 തവണ പിന്നെ 2 തവണ 2 തവണ ഫരീദാബാദ് എന്നാണ് കിട്ടിയിട്ടുള്ളത്, കഴിഞ്ഞ തവണ ബംഗാളിലെ ദുർഗാപൂർ, അങ്ങനെ 3 തവണ സ്വർണ്ണ മെഡല് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ബന്ധിപ്പിച്ചിട്ട് ഒരു ബന്ധപ്പെട്ട് 80 ഓളം വേദികളിൽ എനിക്ക് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഈ ട്രോഫികളും ഇതൊക്കെ എൻ്റെ വീട്ടിൽ നടന്നിരിക്കുകയാണ്. പക്ഷെ ഇവിടെ വെക്കാൻ സൗകര്യം എൻ്റെ പഴയ വീടാണ്, ഒരു 60,000 രൂപ ചെലവാക്കിയിട്ട് വീട് വെച്ചാണ്, മറ്റേ 48 വർഷം മുന്നേ 57. അപ്പോൾ അതും സൗകര്യമില്ല. അപ്പൊ മകന്റെയും മകളുടെ വീട്ടിൽ അവർക്ക് സൗകര്യം ഉണ്ട്, അലമാരിയൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ മെഡ ഈ മെഡലുകളും ഈ ട്രോഫികളും മകൻ്റെ ഒക്കെ അവരുടെ വീട്ടിലാണ് കാണുന്നത്. അപ്പൊ ധാരാളം പുരസ്കാരങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതൊക്കെ അംഗീകാരമാണ്, അത് തന്നെയാണ് സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷെ യോഗ മത്സരിക്കാനുള്ളതല്ല, അത് ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ കവിന്റെ പരമാവധി വെച്ച് നമ്മൾ ശരി ഇപ്പൊ ദിവസേന കുറച്ച് പരിശീലിക്കുക, ആരോഗ്യ സംരക്ഷണം. അത് മത്സരം ഒന്നും വരുന്നേ ഇല്ല, മത്സരത്തിനുള്ളതല്ല യോഗ. പക്ഷെ മത്സരത്തിന് പോയി എന്താ വെച്ചാൽ യോഗ ശാസ്ത്രം സാധാരണക്കാരിൽ എത്തിക്കാൻ കഴിയും, അവരെ അങ്ങോട്ട് ആകർഷിക്കാൻ കഴിയും. പിന്നെ എങ്ങനെ നമ്മൾ യോഗ പരിശീലന രംഗത്ത് നമ്മൾ എവിടെ നിൽക്കുന്നു, നമ്മുടെ കഴിവ് അത്ര നമുക്ക് സ്വയം വിലയിരുത്താനുള്ള കഴിവുണ്ട്. പിന്നെ നല്ല നല്ല ബന്ധങ്ങൾ വളർത്തിത്തരാൻ കഴിയും, ഒരുപാട് ബന്ധങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കാനുള്ള 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്നൊക്കെ, പിന്നെ ഡയറക്ടർ ഷോർട്ട് പോയി പഠിച്ചിട്ട് ഈ ബോംബെയിൽ പോയി ഞാൻ എൻ്റെ സുഹൃത്തും കൂടിയിട്ട്. അപ്പോൾ എൻ്റെ സുഹൃത്ത് പേഴ്സണായിട്ട് ചന്ദ്ര സൗന്ദര്യങ്ങളാണ്, അവർക്ക് ജോലി കിട്ടി, എന്നെ ആർക്കും വേണ്ട, ഈ പറഞ്ഞിട്ട് പിറ്റേഴ്സ് എന്ന് പറയും. ഞാൻ ചന്ദ്ര സൗന്ദര്യം പേഴ്സണായിട്ട് ആളായിരുന്നു, അങ്ങനെ കൃഷിക്ക് തന്നെ മുന്നോട്ട് പോയിട്ടും കൃഷിയായിട്ട് മുന്നോട്ട് പോയി എന്നാണ് ജീവിക്കുന്നത്. ഇന്നും കൃഷിയുണ്ട്, അത്യാവശ്യം ആൾക്കാർ കൂട്ടിൽ യോഗ പഠിക്കാൻ വരുന്നുണ്ട്. ഇവരെ പഠിക്കുന്ന സൗകര്യം പരിമിതമായ സൗകര്യമല്ലോ, ഇവരെ യോഗ എല്ലാ ഗുരുദക്ഷിണൊക്കെ കിട്ടും, അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കുന്നുണ്ട്. പിന്നെ ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ചർച്ച ചെയ്യുക, ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ഹരി ഓം. ആർക്കെങ്കിലും ഒക്കെ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഒക്കെ ചോദിക്കണമെങ്കിൽ ചോദിക്കാം, ഇനി മാധവിജിയോട് ചോദിച്ചോളൂ, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം ഓരോരുത്തരും. മറുപടി ഞാൻ ഒരു അപാര പാണ്ഡിത്യം ഒന്നുമില്ല, പറ്റാത്ത അനുഭവത്തിൽ നിന്നുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറയാൻ തയ്യാറാണ്. ഹരി ഓം. ഹരി ഓം മാധവ്ജി. ആ കഠിനായിട്ടുള്ള യോഗാഭ്യാസങ്ങൾ കാണിക്കാന്ന് പറഞ്ഞു, അത് കാണിച്ച ശേഷം പോലെ സംശയങ്ങൾ എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാം അല്ലേ, എന്നാ കാണിക്കാം. ഇവിടെ എങ്ങനെ കിട്ടാതെ എന്റെ പേരമകൻ പറഞ്ഞിട്ട് അവന്റെ സഹായം വേണം മിക്കവാറും, എന്നാ കടയെ യോഗാസനം നമുക്ക് കാണിക്കാം, അത് താരോക്കി അല്ലേ. മ്യൂട്ടിലാണ് കേട്ടോ, മ്യൂട്ടിലാണ്. ഹരി ഓം മാധവ്ജി, മ്യൂട്ടിലാണോ അതോ തയ്യാറാവുകയാണോ എന്നൊരു സംശയമുണ്ട്. ഹരി ഓം. ഇപ്പൊ കാണുന്നുണ്ടോ? ആ കാണാം.
മയൂര താങ്ക് യു മയൂര സർജന് 3 വരെ
എനിക്ക് മത്സരത്തിൽ പങ്കെടുത്ത് 10ൽ 10 മാർക്ക് കിട്ടിയ ഒരു യോഗാസനമാണ് പിലാസിലാണ് കേവാ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കഠിയോഗയാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആകർഷണീയമായ ഒരു കാര്യം. അത് നമ്മുടെ സമിതിയിൽ തന്നെ നമുക്ക് ഇത് ഏകദേശം ചെയ്തു തരാൻ പറ്റും. നമ്മുടെ ജിൽജാക്കയുണ്ട്, നമ്മുടെ മുഖ്യ ജിൽജാക്ക മിക്കവാറും കുറെയൊക്കെ ചെയ്യുന്നതാണ്. ഇനിയും ഇതേപോലെ ചെയ്തു തരുമെന്നുള്ള വിശ്വാസമുണ്ട്. അതേപോലെ ഗോവണ്ണന്, അതേമാതിരി പിന്നെ നമ്മുടെ കനകലക്ഷ്മി അക്ക, രാകേഷ് അണ്ണൻ, ഇവരൊക്കെ അങ്ങനെ പലരും നമുക്ക് ചെയ്തു തരാനുള്ള ആൾക്കാരുണ്ട്. ഇനിയും അതേപോലെ തന്നെ നമ്മൾ മുന്നോട്ട് പോയാൽ നന്നായിരിക്കും എന്നൊരു അഭിപ്രായമുണ്ട്. അപ്പം മാധവ്ജിയെ പോലെ നമുക്ക് ദിൽജാക്ക മിക്കവാറും ഒരുപാട് ഇതുപോലെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ആയാലും ഇതുപോലെ ചെയ്തു തരുമെന്നുള്ള വിശ്വാസമുണ്ട്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അനുഭവമോ പിന്നെ അതേപോലെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാധവ്ജിയോട് ചോദിക്കാം. കാര്യോ അൺമ്യൂട്ട് ചെയ്താൽ മതി. നല്ല പ്രധാനപ്പെട്ട അവസരമാണ്, എനിക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും. പിന്നെ ഞാൻ അത്യാവശ്യം മാതൃഭൂമിയിലൊക്കെ ഈ പ്രതികരണ കുറിപ്പുകൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ പുസ്തകം ഉണ്ട് വരമൊഴി മാത്രം. ഇവിടെ വനശാലക്കാർ ആ പത്രത്തിൽ വന്ന എൻ്റെ കുറിപ്പുകൾ പ്രതികരണ കുറിപ്പുകളൊക്കെ ആയിട്ട് ഒരു പുസ്തകമായിട്ട് ഇറക്കിയിട്ടുണ്ട്, വരമൊഴി മാധവം എന്നാണ് എൻ്റെ പേര്. പിന്നെ മലയാളം പഠിപ്പിച്ച 10ാം ക്ലാസ്സിൽ മലയാളം പഠിപ്പിച്ച അധ്യാപകൻ ബാലൻ മാസം ഞായത്ത് അദ്ദേഹം പറഞ്ഞു നന്നായിരുന്നു മാസം. ഞാൻ ഒരു തവണ മാസത്തിൽ എടുത്തും അദ്ദേഹം വിളിക്കും നന്നായിരുന്നു മാസം എന്ന് പറഞ്ഞു. അത് എനിക്ക് വലിയ അംഗീകാരമാണ് എൻ്റെ അധ്യാപകനെ പ്രോത്സാഹിപ്പിക്കാന്നുള്ളത്. പിന്നെ ഞാൻ ഈ വായന ഉണ്ട് വായന. അപ്പോൾ ഈ വായിച്ച യോഗയുടെയും നാച്ചുറോപ്പതിയും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതിൽ കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അതൊക്കെ വായിക്കണമെങ്കിൽ 2 മണിക്കൂറെങ്കിലും പ്രധാനപ്പെട്ട പോയിന്റ്സ് ഉണ്ട് വായിച്ചതിൻ്റെ. അപ്പൊ എനിക്കിത് എന്നാ കുറിച്ച് വെച്ചാണ്ട് ഗുണം ചെയ്യും. അങ്ങനെ വായനാ സ്വഭാവമുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒക്കെ കുറിച്ച് വെച്ചാൽ പിന്നേക്ക്
അത് ഈ മക്കൾക്ക് പറഞ്ഞു, മക്കൾക്ക് വനരാസഭമൊന്നും ഇല്ല, എനിക്ക് ഇപ്പോഴും പറഞ്ഞിരുന്നുണ്ട്. പിന്നെ നിരന്തരമായ വിശ്രമം നമ്മളുണ്ട്, ഒരു പ്രായമായി ഇനി ഒന്നിനും പോകണ്ട, അച്ഛൻ വീട്ടിലിരുന്നുള്ള പറഞ്ഞു. അതല്ല നിരന്തരമായ വിശ്രമത്തിന് പറയാം നോട്ട് റെസ്റ്റ് ബട്ട് റെസ്റ്റ്. ശരീരം തുമ്പൊടിച്ച് നശിക്കും, ക്ഷമം വിശ്രമം, ശരീരം താളം അങ്ങനെയാണ്, ശ്രമിച്ചതെന്ന് തന്നെയാണ് ശ്രമിക്കാൻ ഗുണം ചെയ്യുള്ളൂ. അപ്പൊ അസുഖമുള്ള സമയത്ത് തലവേദന പനി ഛർദി വയറ്റിനോക്കം അങ്ങനെ ചില അസുഖങ്ങളല്ല, അന്ന് സമ്പൂർണ്ണ വിശ്രമം ആവശ്യമാണ്. മറ്റ് ദിവസങ്ങളിലൊന്നും പകല് കിടക്കാനുള്ള സ്വഭാവം ശരിയല്ല, രാത്രി ഉറങ്ങാനും കിടക്കാനുള്ള പകല് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. ആരോഗ്യത്തിന്റെ ഇത് പ്രവർത്തനമാണ്. കുഞ്ഞുണ്ണിമാഷയുടെ ഉദ്ധരണ്ട്, ഉയർത്താതെ ഉണ്ണുന്നവൻ ഊണാലയം നശിച്ചിടും. നിസ്സാരമൊന്നുമില്ല, അദ്ദേഹം യോഗയെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ല, അതെന്തെങ്കിലും ഇവിടെ വ്യായാമത്തിന്റെ പ്രാധാന്യം അദ്ദേഹം ശരിക്കും പറഞ്ഞു. ഗർഭിണികൾ അനങ്ങാൻ പാടില്ല, ചിട്ട് നമ്മൾ കെട്ടുമ്പോൾ കയറി കിടന്ന സ്വഭാവമുണ്ട്. ഈ ഗർഭിണികൾ അത്യാവശ്യം പണിയൊക്കെ എടുക്കണം. എൻ്റെ അമ്മയൊക്കെ നെല്ലുത്തുകളും വറകെട്ടലൊക്കെ ചെയ്തിരുന്ന, ഒരു കുഴപ്പം അമ്മയ്ക്ക് ഉണ്ടായില്ല, അതുകൊണ്ട് എല്ലാവരും ഉപയോഗം ചെയ്യണം എന്നല്ല പറയുന്നത്. അപ്പോൾ എൻ്റെ പാടത്ത് കൊയ്ത്തിന്റെ സമയത്ത് കുറച്ച് ഏതാനും വർഷം മുന്നെയാണ് ഒരു തങ്കമ്മ എന്ന് പറഞ്ഞ ഒരു യുവതി വയറ് പ്രസവിക്കുന്ന സമയം കണ്ടു. പക്ഷെ അവരന്ന് കൊയ്ത് കൊയ്ത്താണ്, വൈകുന്നേരം ഉച്ചയായിരുന്നേരം ഞാൻ പാടത്ത് പോയപ്പോൾ തങ്കമ്മ പോയി പ്രസവിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് കേട്ടത്. അത് അനുഭവമാണത്. അപ്പോൾ വ്യായാമം എല്ലാവർക്കും അത്യാവശ്യമാണ്. യോഗ ഒരു വ്യായാമമല്ല, അന്തരായങ്ങളെ ശക്തിപ്പെടുന്ന വ്യായാമമാണ്. പാലക്കാട് എൻ്റെ ഗുരുനാഥൻ യോഗാചാര്യ ടി ജി ചെമ്പറത്തോടെ ഒരു ശിഷ്യൻ ചോദിച്ചു, എന്തിനാ വ്യായാമത്തിന് യോഗ എടുക്കുന്നത്? നടത്തം പോരെ ഓട്ടം പോരെ, നടത്ത് ഓട്ടം ചെയ്തോളൂ, പക്ഷെ യോഗ ഇടമില്ല ഒന്നുമല്ല. യോഗ സ്വർണ്ണ നാണയമാണോ മറ്റ് പിച്ചള നാണയമാണോ? സ്വർണ്ണ നാണയം കയ്യിലുള്ള ആൾക്കാർ പിച്ചള നാണയത്തിന് പിന്നാലെ പോകാം, മറ്റു ആൾക്കാരും പോകാൻ നടത്തത്തിന്റെ ആളാണ്. സ്വല്പം യോഗ പരിശീലിച്ച് നമ്മുടെ ഉടലിൻ്റെ ഉള്ളിൽ ശുദ്ധമായ ഒരു പരിശീലിച്ചും വെച്ചാൽ കാര്യം നടന്നില്ലേ, അതിനേക്കാൾ പതിന് മടങ്ങ് വേണം അവർ കുറ്റം ചെയ്യാം. നടത്തം ഒന്നുമില്ലാത്ത നടത്തെങ്കിൽ വേണം. ഹരി ഓം മാധവജി, അന്നേരം ബുക്കിന്റെ പേരുണ്ടോ? ബുക്കുകളെ ആ നമുക്ക് വായിച്ചത് വാങ്ങിക്കാൻ കിട്ടുമോ? എന്റെ നമ്പറിൽ വിളിച്ചാൽ ഞാൻ അയച്ചുതരാം, 100 രൂപയാണ് അതിന്റെ വില. ഞാൻ അയച്ചുതരാം ചെയ്യണ്ട, വരമൊഴി മാസം എന്റെ പേര് നമ്പർ അറിയോ? നമ്പർ 97 45 ആ തൊണ്ണൂറ്റി ഏഴ് അക്ക നമ്പർ നാൽപ്പത്തഞ്ച് ഞാൻ വാങ്ങിച്ചു തരാം. അതെ, 97 45 585 121, അതിൽ വിളിച്ചാൽ ഞാൻ സഹായിച്ചു തരാം. ആ നമ്പർ ഒന്ന് ഗ്രൂപ്പിൽ ഇട്ടാൽ നല്ലതായിരുന്നു. ഹരിയോ. ഗ്രൂപ്പിൽ ഇടാം. നമ്പർ വായിച്ചിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ആർക്കൊക്കെ ആവശ്യമുണ്ടോ? മാധവ്ജി, ഒരു ചെറിയൊരു ഡൗട്ട്. ഇപ്പോ നമ്മള് ഇപ്പൊ കുട്ടികളെ ഒക്കെ യോഗ ചെയ്ത് അതേ ഇതിൽ വരുന്നുണ്ടെങ്കിൽ അവരുടെ ബോഡിയൊക്കെ ഫ്ലെക്സിബിൾ ഉണ്ടാവും. കുറച്ച് പ്രായം കഴിഞ്ഞു കഴിഞ്ഞാല്, കാരണം ഈ നമ്മുടെ പ്രായത്തിനനുസരിച്ച് എല്ലുകൾ മൂക്കുകയും അതിൻ്റെതായ പിന്നെ തേയ്മാനം സംഭവിച്ച് അത് ഒരു ലെവലിലേക്ക് എത്തും. പിന്നീട് അത് ഇപ്പോ അണ്ണനൊക്കെ വളരെ നന്നായിട്ട് അണ്ണന്റെ കാലും കൈയ്യെല്ലാം വളയുന്ന കണ്ടു കഴിഞ്ഞാല് പിന്നെ റബ്ബർ വളയും പോലെ വളയുന്നുണ്ട്. കാരണം അത് അണ്ണൻ ചെയ്ത പ്രാക്ടീസ് കാരണം മുമ്പോട്ടേ വന്നതായിരിക്കാം. നമ്മുടെ കുറെ പേരുടെതൊക്കെ അത് പിന്നെ സ്റ്റിഫ്നെസ് വന്നിട്ടുണ്ടാവും. അതിനി ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാരണം അത് എങ്ങനെയാണെന്ന് എന്ന് പറഞ്ഞു തന്നായിരുന്നു. ഞാൻ 10 50 വർഷമായിട്ട് യോഗ ചെയ്തുകൊണ്ടിരിക്കുക, അങ്ങനെ ലാഘവം കിട്ടിയതാണ്. ഇപ്പൊ ഇപ്പൊ ഒരു 9 മണിക്കൂർ ഹൃദ്രോഗി എന്റെ വീട്ടിൽ യോഗ പഠിക്കാൻ വരുന്നുണ്ട്. ഇതൊന്നും അദ്ദേഹത്തെ കാണിക്കാനോ നിൽക്കില്ല, ലളിതമായ യോഗാസനങ്ങൾ, ദീർഘശ്വാസന ലളിതമായ യോഗാസനം അവർക്ക് പാടുള്ളൂ. കുട്ടികൾക്കൊക്കെ താല്പര്യമുള്ള ആൾക്കാരെ ഞാൻ ഈ യോഗ മത്സരത്തിന് വേണ്ടി ആരും പഠിപ്പിച്ചതേ ഇല്ല, പഠിപ്പിക്കാൻ തയ്യാറുമില്ല. അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും, കാര്യങ്ങൾ പറഞ്ഞു നോക്കും. അത് ശരീരം ലാഘവം അനുസരിച്ചിട്ടാണ്, എല്ലാവർക്കും കഴിഞ്ഞോളൊന്നുമില്ല. ഞാൻ അത് തന്നെ പറഞ്ഞല്ലോ, കഠിന യോഗാസനങ്ങൾ എന്റെ ഗുരുനാഥൻ പറഞ്ഞു കഠിന യോഗാസനം കാണിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. കാരണം ഇതല്ല യോഗ, ഇത് ഇതേ രീതിയിലാണെങ്കിൽ നമ്മുടെ യോഗ പഠിക്കാൻ ആൾക്കാർക്ക് പിന്നോട്ട് പോകുന്നുണ്ടാവും. ഇതൊക്കെ പഠിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. ഞാൻ കാണിച്ചു വെച്ചാൽ ഈ പ്രായമായ ആൾക്കാരും ചെയ്യാൻ കഴിയും എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതമാണ് യോഗ, അതേ നമ്മൾ പ്രോത്സാഹിപ്പിക്കാവൂ. എനിക്കിപ്പോൾ കഠിന യോഗാസനത്തിന് ഒരു ബുദ്ധിമുട്ടില്ല, അങ്ങോട്ടും കൂടുതൽ വരാൻ കാണുന്നവർക്ക് തോന്നുന്നു എന്തിലാ പോടേണ്ടത്. ഇപ്പൊ നീന്തൽ അറിയാത്ത ഒരാളൊക്കെ വരയപ്പെടുന്ന എങ്ങനെയാ കുട്ടി നീന്തുന്ന മുങ്ങിച്ചാകുമോ എന്നുള്ള വീടുകളിൽ ഉണ്ടാകുക. ഇവിടെ നീന്തൽ അറിയുന്നതിന് പ്രശ്നമില്ലല്ലോ. എന്നാൽ ഒരു യോഗ സാധാരണ എടുക്കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നർത്ഥം. ഇവിടേക്ക് വരണമെന്നില്ല, ഇതെല്ലാം അത്യാവശ്യമല്ല, ലളിതമായ യോഗാസനം മാത്രം മതി. പ്രാണായാമം തന്നെ പോരെ. ഞാൻ വന്നു പറയാം, നമുക്ക് ഒരു 10 സൂര്യനമസ്കാരം, ഒരു 10 ത്രികോണാസനം, കുറച്ച് പ്രാണായാമം, 5 മിനിറ്റ് ധ്യാനം, 5 10 മിനിറ്റ് ധ്യാനം, ഇതെല്ലാം ധാരാളമാണ്. ഇതിലൊന്നും ആവശ്യമില്ല, ഇത്രയെങ്കിലും നമ്മൾ ചെയ്യാൻ തയ്യാറായ രക്ഷപ്പെടാൻ മാർഗം. ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നമ്മൾ നമ്മുടെ വീട് അടിച്ചു
ഒക്കെ ചെയ്യുന്നുണ്ട്. ശരീരത്തെ മാലിന്യങ്ങൾ വീട്ടിലെ മാലിന്യം കുറഞ്ഞില്ലല്ലേ, നമ്മുടെ ദഹനപ്രക്രിയയുടെ ഫലമായിട്ട് ആന്തരായങ്ങളും മാലിന്യം നിറഞ്ഞു നിൽക്കുകയാണ്. അത് യോഗ കൊണ്ടാണ് മാറ്റിയെടുക്കാൻ കഴിയും, തുറച്ചു വൃത്തിയാക്കാൻ കഴിയും. അതിലാണ് ബ്രീത്തിങ്സും പ്രാണായാമം വ്യായാമത്തിന്റെ കുറവാണ്. ശരീരത്തിൽ വരുന്ന അന്നത്തെ മാലിന്യം അതൊന്നും പറഞ്ഞല്ല, അവിടെ പിന്നെ രോഗ രോഗാണുക്കളും രോഗഭയമില്ല. രോഗത്തേക്ക് മാറുകയാണ് രോഗഭയം. ആദ്യം പറഞ്ഞു ആസ്പത്രിയിൽ പോകുന്ന രോഗം കൊണ്ടല്ല, ഭയം കൊണ്ടാണ്. ശരീരത്തിന് രോഗം മാറ്റാൻ കഴിയുന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ആസ്പത്രിയിൽ പോകുന്നില്ല, പോകേണ്ട ആവശ്യം വരുന്നില്ല. ഡോക്ടർമാർക്ക് അസുഖം വരാൻ പാടില്ല, എല്ലാവർക്കും വരുന്നില്ല. സംശയം ആരോന്ന് ചോദിക്കാൻ പറയും. എന്താ ചോദിക്കാമെന്നു അന്ന് ചെയ്യുന്ന ഒരു കേൾക്കില്ല, നിമിഷം മാധവജി, ഇവനായിരുന്ന അന്ന് ചെയ്യൂ ഒരു നിമിഷം. ഹരിയോ മാധവ്ജി, ആ എനിക്ക് പറഞ്ഞോളൂ. ചോദിക്കാനുള്ളത്, ഇപ്പോ മാധവ്ജി ധാരാളം ആസനാസ് പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആ അപ്പോൾ ഇതെല്ലാം ചെയ്യാനുള്ള സമയം നമുക്ക് ഉണ്ടാവില്ല, ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ മിനിമം ഒരാള് നമ്മുടെ ആ ആരോഗ്യം പിന്നെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ചെയ്യേണ്ട ആസനാസ് ഏതെന്ന് ഒന്ന് പറയാമോ? മിനിമം പിന്നെ ചെയ്യേണ്ട വിധത്തില്. നല്ല ചോദ്യമാണ്. ഞങ്ങൾ യോഗാചാര്യ ടി ജി സോമത്തിന്റെ പാട്ട് പദ്ധതി അനുസരിച്ച് ഇപ്പൊ യോഗാസനം വരെ 4-5 മാസം കൊണ്ട് ആണ് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ അതിന്റെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് യോഗാസനാസ് ഉണ്ട്. ശരീര ലാഭം കിട്ടിക്കഴിഞ്ഞാൽ ആ ഇമ്പോർട്ടൻറ്റ് യോഗാസനമായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാണ്. അത് 1.5 മണിക്കൂറേ വരുള്ളൂ, അതായിട്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ മതി. പിന്നെ വിപുലമായിട്ടൊന്നും നമുക്കൊക്കെ സമയം യോഗയ്ക്ക് വേണ്ടി മണിക്കൂറോളം ചെലവഴിക്കാൻ കഴിയില്ല, പരമാവധി 20 മിനിറ്റ് 1.5 മണിക്കൂർ. അതിലൊതുങ്ങിയുള്ള ഒരു പാഠ്യപദ്ധതിയാണ് ഞങ്ങൾ. ലാസ്റ്റ് ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വളരെ ഹാപ്പിയാണ്. പഠിച്ചെടുക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ട്. പഠിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ക്ലാസ് ഇമ്പോർട്ടൻ്റ് യോഗാസനം, അത് മാത്രമേ പോയാൽ മതി. യോഗ വളരെ ലളിതമാണ്, ബോധ്യപ്പെടുത്തിയിട്ട്. പിന്നെ യോഗ ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗുണം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞോളൂ, അടുത്ത ഫീസ് തിരിച്ചു കൊടുത്തോളൂ എന്ന് നിങ്ങൾ പറയും. ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ ഏത് ഏത് യോഗയാണ് ചെയ്യേണ്ടതെന്നൊന്ന് മാധവജി പറഞ്ഞാൽ നന്നായിരുന്നു. ഈ നമ്മളിപ്പോ ശരീരത്തിന് ലാഭം കിട്ടിക്കഴിഞ്ഞാൽ പറഞ്ഞ ഞങ്ങൾ ആദ്യം കുറച്ച് ബ്രീതിങ് എക്സസൈസ് കടന്നിട്ടുള്ള ബ്രീതിങ് എക്സസൈസ്, പിന്നെ യോഗമുദ്ര, ബദ്ധകോണാസനം, ബാണാസനം, അനന്താസനം, സർവാംഗാസനം, അത് കഴിഞ്ഞ ഇടയിൽ ചെണ്ടാമുഖ ശവാസനം, അത് കഴിഞ്ഞ മത്സ്യാസനം, സർവാംഗാസനം കഴിഞ്ഞ പിന്നെ ധനുരാസനം, അലം പ്ലസ് പശ്ചിമ, പിന്നെ പ്രാണായാമം, ഒരു 5 മിനിറ്റ് ധ്യാനം, 1.5 മണിക്കൂർ ഒതുങ്ങി. ഇത് ശരീരത്തിന് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കൊക്കെ ഉളയ്ക്കുന്നുണ്ട്. പറ്റുന്നുണ്ടെങ്കിൽ ഒരു 4-5 സൂര്യമാസം എടുത്താൽ, സൂര്യനമസ്കാരം കൂടി എടുത്താൽ അതിഗംഭീരായി, അതിന്റെ ഗുണമൊക്കെ വരുന്നുണ്ട്. യോഗയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ രാവിലെ 5 to 6 എൻ്റെ യോഗയുടെ സമയം, 1.5 മണിക്കൂർ. അത് കഴിഞ്ഞാൽ വീട്ടിൽ ഭാര്യ കുറച്ച് സഹായിക്കാം, വീട്ടിൽ പുരുഷന്മാർക്ക് ഒരു ജോലി, സ്ത്രീകൾക്ക് വേറെ ജോലി, എങ്ങനെയില്ല, ഞാൻ എല്ലാം സഹായിക്കാൻ കൂടും. അടിക്കുക, തുടയ്ക്കുക, പാത്രം കോരുക, ഇതൊക്കെ എനിക്കറിയാം. എൻ്റെ അമ്മ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ കൃഷിക്കാരായിരുന്നു, കണ്ണുകൂട്ടും കൂട്ടൊക്കെ തന്നെ ഞങ്ങളുടെ പണിയുണ്ടായിരുന്നു. എല്ലാ പണിയെടുക്കും, പിന്നെ പാടത്ത് പോയിട്ട് പണിയെടുക്കും, ഉറങ്ങലു കുറച്ച് കളിക്കും, 10, 10.5 വരെ പണിയെടുക്കും. പിന്നെ കാര്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ രാവിലെ 4-5 മണിക്കൂർ പോയതുണ്ട്. ആ കായികാധ്വാനമൊക്കെ എനിക്ക് ശരിക്കും നടക്കുന്നത് യോഗ എടുക്കൊണ്ടാണ്. അവിടെയാണ് കായികാധ്വാനം ഈ യോഗ തമ്മിലുള്ള ഇതല്ല. നേരത്തെ പറഞ്ഞ യോഗ കർമ്മസും കൗശലം, ബാക്കിയുള്ള കാര്യങ്ങൾ ഭംഗി നടത്താൻ ഈ 1.5 മണിക്കൂർ യോഗ ഉപയോഗിക്കുന്നുണ്ട്. ആ ഹരിയോ മാധവജി, ഞങ്ങള് ഈ സമിതിയിലെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പം പറഞ്ഞത് കഠിനയെല്ലാം അറ്റത് എല്ലാം ചെയ്യുന്നുണ്ട്, ഇവിടെ നടത്തുന്നുണ്ട് ഈ സമിതിയിൽ തന്നെ. ഹരിയോ, അതും മതിയല്ലോ, അതും മതി. ഞാൻ ചെന്ന് ചെയ്യണ്ട, ഞാൻ അതെന്ന് പറഞ്ഞത് അതല്ല യോഗ, കാണിച്ചെന്ന് മാത്രം. അത് കയ്യടി വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സംശയം ഭക്ഷണത്തിന് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? മണികണ്ഠന്ന് പറഞ്ഞ ആള് കൊട്ടാമ്പി ഉണ്ടാവും ഇല്ലേ? അദ്ദേഹമാണ് ഉണ്ട് ഉണ്ട് മണികണ്ഠൻ അങ്ങനുണ്ട്. അതിന് സംശയങ്ങളൊക്കെ ചോദിക്കട്ടെ, പിന്നെ ലാസ്റ്റ് മണികണ്ഠനോട് സംസാരിക്കാൻ പറയാം. നവമണിയൊക്കെ ചോദിച്ചോളൊക്ക. ഭക്ഷണത്തിന് ഭക്ഷണം എന്താണ് പറയുന്നത്? ഭക്ഷണക്രമേ, ഭക്ഷണം കഴിക്കുന്ന രീതികളെ പ്രത്യേകിച്ച് സാരമായുള്ള ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുക, അത്രേ ഉള്ളു. എന്റെ ഗുരുനാഥൻ നാച്ചുറോപ്പതി ഗുരുനാഥൻ പറഞ്ഞത്, ടു ബി ഹാപ്പി ഹോളി ആൻഡ് ഹെൽത്തി ഈസ് ടു ബി ലിറ്റിൽ ഹംഗറി ഓൾവേസ്. ഹാപ്പി ഹോളി ഹെൽത്ത് ഇതൊക്കെ ആസ്വദിക്കണമെങ്കിൽ എപ്പോഴും കുറച്ച് വിഷ് വേണം. ഭക്ഷണം കഴിച്ചാലും കുറച്ച് വിഷ് വേണം, ആ രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം. അത് സാരമായുള്ള ഭക്ഷണത്തിന് പ്രാധാന്യം കൊടുക്കുക. അത്രയേ ഉണ്ടോ ഇത് നമുക്ക്
യോഗ പരിശീലിക്കുന്ന ഒരു ഭക്ഷണം, പരിശീലിക്കാത്തവർക്ക് വേറെ ഭക്ഷണം, അതൊന്നുമില്ല. യോഗ വികൃത ഭക്ഷണം, ശരീരത്തിന് യോജിക്കാത്ത ഭക്ഷണം യോഗ പരിശീലിക്കുന്നവർ കഴിച്ചാൽ അവർക്ക് പെട്ടെന്ന് ബാധിക്കില്ല, ബാക്കിയുള്ളവർക്ക് വേഗം ബാധിക്കുക. ആണ്, അപ്പൊ രോഗം തരുന്ന ഭക്ഷണം ആരും കഴിക്കാൻ പാടില്ല. യോഗ എടുക്കുന്ന ഒരു പ്രത്യേക ഭക്ഷണം ബാക്കിൽ വേറെ ഭക്ഷണം ഇല്ല. രുചികരമായ ഭക്ഷണം നമ്മൾ കഴിക്കേണ്ടത്. അത് പഞ്ചസാരയും മൈദയും ഡാലിയും ബേക്കറി പലഹാരങ്ങൾ അലർപ്പാനങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വൈകുന്നതും ബ്രോയിലർ ചിക്കനൊന്നും അല്ല. ചാരമായ നമ്മുടെ തള തകരം ഉണ്ണിപ്പിണ്ടി ചക്ക മാങ്ങ തേങ്ങ ഉമക്കായ ഇതൊക്കെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാണ്, ഇതൊക്കെ ഭക്ഷണമാണ്. അതിന് പ്രാധാന്യം കൊടുത്താൽ ലളിതമാണ്, ലളിത ഭക്ഷണ രീതിയിലേക്ക് നമ്മൾ വരിക. ഏതിലും ലാളിത്യം ഒന്നിലൊന്നല്ല. നല്ല ഹരി മാധവജി, ഹരി മാധവജി ആ സാറിന്റെ ഒഴിവുപോലെ ഒരു ദിവസം ഞങ്ങൾക്ക് ഫുൾ ഡേ ക്ലാസ് എടുക്കാമോ? ഒരു വൺ അവറും ഏ സാറിന്റെ ഒഴിവുപോലെ ഒരു ദിവസം വൺ അവർ ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാമോ? ഓ ആവാലോ, സൗകര്യം പോലെ ആവാം. നമ്മുടെ ഹരിയോ ചിദംബരത്തിന്റെ മത്തേ ശ്രീനിവാസന് സംശയം ചോദിക്കാനുണ്ടോ? ഹരിയോ ശ്രീനിവാസന് സംശയം ചോദിക്കാനുണ്ടോ? ആരോ വേറെ ആരോ ഹരിയോ ആരാണ്? ഹരിയോ രവീന്ദ്രൻ പിള്ള പറയണ രവീന്ദ്രൻ പിള്ള ഹരിയോ സംസാരിച്ചോളൂ. മാധവജി, മാധവജി, ശ്വാസകോശത്തിന് ശക്തി ഉണ്ടാകാനായിട്ട് ഈ കഫം ഫോം ചെയ്യുന്നു, അതിന് വല്ല പ്രത്യേകിച്ച് വല്ല ചെയ്യാനുണ്ടോ? കഫം ഉണ്ടാകുന്നു, അതിനോടനുബന്ധിച്ച് ചുമയാണ് അനുഭവപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ഭക്ഷണം ശരിയാക്കാൻ നമ്മള് ബ്രീത്തിങ്സും പ്രാണായാമത്തിനും മത്സ്യാസനത്തിനൊക്കെ പ്രാധാന്യം കൊടുത്താൽ മതി. ആണ്, പിന്നെ അളവേര് കൊള്ള വെയില് വളരെയാണ് ശ്വാസം. നമ്മുടെ പോഷണങ്ങൾ അതൊന്നും കിട്ടണേ. അധികമായ അമൃതം ഭക്ഷണം എന്നല്ല പറയുക, സൂര്യപ്രകാശം അതില്ല. രാവിലെയും വൈകുന്നേരം അളവേര് കൊള്ള, ശുദ്ധമായിട്ടുള്ളവർക്ക് താമസിക്കുക, ചാരമായുള്ള ഭക്ഷണം കഴിക്കുക. ഈ പറഞ്ഞ പിന്നെ ഒരസുഖത്തിന് ഒരു യോഗാസനങ്ങൾ അങ്ങനെ ഇല്ല. നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ പവനമുക്താസനം ഉദരരോഗങ്ങൾക്കെല്ലാം, പക്ഷെ അത് മാത്രം പഠിച്ച് പോരാ, ബാക്കി എല്ലാം പഠിക്കണം. ആസ്മ ശ്വാസം മുട്ടൽ നല്ലതാണ്. പിന്നെ ബദ്ധകോണാസനം ലിംഗപ്രശ്നം പറ്റിയതാണ്. പക്ഷെ എല്ലാം പഠിച്ചതിന് ശേഷം ഇതിന് പ്രാധാന്യം കൊടുക്കാം, അത് പോയൊക്കെ പോകും. ഇതൊന്നും രോഗമല്ല, രോഗം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആരോഗ്യമാണ് നമ്മുടെ ശരീരത്തിന്റെ സ്ഥായിയായ രീതി. രോഗം നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ആരോഗ്യം സ്ഥിരമായിട്ടുള്ളതാണ്. ആരോഗ്യം നമ്മുടെ ശരീരത്തിന് മാറ്റാൻ കഴിയും. പല പഴക്കമുള്ളതാണെങ്കിൽ മാറ്റിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് മാത്രം. ഇപ്പൊ ആസ്മ രോഗമൊക്കെ യോഗയിൽ വന്നാൽ കൂടുകയാണ് ചെയ്യുക, സാവധാനം മാറുകയും ചെയ്യും. അങ്ങനെ അനുഭവങ്ങളുണ്ട്. പ്രമേയ രോഗം നാലഞ്ച് വർഷത്തിന്റെ ഉള്ളിൽ ഉണ്ടായതാണെങ്കിലൊക്കെ മാറ്റിയെടുക്കാൻ കഴിയും. പഴക്കമുള്ളതാണെങ്കിൽ മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്, പക്ഷെ ഒരുപാട് ആശ്വാസം കിട്ടും. ഇതൊക്കെ അനുഭവങ്ങളാണ്. എനിക്ക് സംശയം ഒരു കുറച്ച് സമയത്തിനു വേണ്ടി അരി എന്ന് വെച്ചപ്പോ ഒറ്റ ഫോൺ കോളില് ഓ എപ്പോ എനിക്ക് വരാം എന്നാണ് സാറ് പറഞ്ഞത്. അത് വേണ്ടി എല്ലാവർക്കും വേണ്ടി നന്ദി പറയാണ്. ഇദ്ദേഹത്തിനെ 2008 പരിചയപ്പെടുന്നത്. എന്റെ വീടിന്റെ 10-12 15 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 2000 ആർമി റിട്ടയർമെന്റ് ആയി വന്നതിന് ശേഷം ഞാൻ ബിസിനസ്സിലായിരുന്നു. ബിസിനസ് തുടങ്ങി 2002 ബിസിനസ് തുടങ്ങി 2022 വരെ. ആ 2008 ഞാൻ ഇദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. അന്ന് ബിൽഡിങ്ങിന്റെ മുകളില് കുറച്ച് യോഗ ക്ലാസ്സുകൾ തുടങ്ങിയതാണ്. ആ സമയത്ത് എന്നോട് പറഞ്ഞു, യോഗ തുടർന്ന് പോകണം ജീവിതത്തില് എന്നുള്ളൊരു അമൂല്യ രത്നമായിരിക്കും എന്ന് ഇദ്ദേഹത്തിന്റെ വാക്കുകൾ എനിക്ക് ഒന്ന് ഓർമ്മയുണ്ട്. പക്ഷേ അന്ന് തിരക്കിന്റെ പിന്നാലെ, നമ്മള് പണത്തിന്റെ പിന്നാലെ ഓടുക എന്നുള്ളതുപോലെ ബിസിനസിന്റെ തിരക്കില് ഈ യോഗ ഒരു ഭാഗത്ത് ഒരു മൂലയ്ക്ക് വെക്കേണ്ടി വന്നു. അതിപ്പോ അനുഭവിക്കുന്നുണ്ട്. അന്ന് അത് തുടർന്ന് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ പല അസുഖങ്ങളൊന്നും മാറി നിൽക്കാമായിരുന്നു എന്നിപ്പോ തോന്നി. ഏതായാലും സമിതി വന്ന ശേഷം ഇനി എന്തായാലും ഇപ്പൊ ബിസിനസ് ഇല്ല, ബിസിനസ് ചെയ്യാൻ സ്വസ്ഥനാണ്. എങ്കിലും ഈ യോഗ കാര്യങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ അപ്പോഴാണ് നമ്മുടെ സമിതിയില് ആർക്കെങ്കിലും അനുഭവങ്ങൾ പങ്കുവെക്കാന്നുള്ളൊരു നമുക്കൊരു ചർച്ച വന്നത്. അന്നായിരുന്നു ഞാൻ ഇദ്ദേഹത്തെ പറ്റി രണ്ടു വാക്കുകൾ പറഞ്ഞത്. അപ്പൊ എന്റെ ഗണപ്രമുഖ്
ലതാ മോഹൻജി ആണ് നമുക്ക് ഇദ്ദേഹത്തെ ഒരു ദിവസം നമുക്ക് പരിചയപ്പെടാൻ കിട്ടും എങ്കിന്ന് ചോദിച്ചപ്പോ ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അന്ന് തന്നെ ഞാൻ മാധവജിക്ക് വിളിച്ചു. അന്ന് തന്നെ അതിനെന്താ എപ്പോ വിളിച്ചോളൂ ഞാൻ വന്ന് പറയാം എന്നുള്ള ഒരു വാക്ക്, അത് വലിയൊരു വാക്കായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കിനെ സമിതിക്ക് വേണ്ടിയിട്ട് മറ്റെല്ലാ നമ്മുടെ ഗണപ്രമുഖർക്കും എല്ലാവർക്കും ഗണബന്ധുക്കൾക്കും യോഗ ബന്ധുക്കൾക്കും വേണ്ടി നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ അദ്ദേഹത്തിനോട്. വലിയ വലിയ എന്താ പറയാ വലിയ ഉപകാരം. നന്ദി. ശരിയോ? അപ്പൊ ഇന്ന് നമ്മുടെ ഇത്രയും നേരം നമ്മുടെ യോഗയും ജീവിതാനുഭവവും ഇതേപ്പറ്റി നമുക്ക് പ്രതിപാദിച്ചു തന്ന നമ്മുടെ മാധവിജി, അദ്ദേഹം നമ്മുടെ നമ്മുടെ പെരുമാറ്റ രീതി, സ്വഭാവ രൂപീകരണം ഇതൊക്കെ, അതേപോലെ നമുക്ക് ടെൻഷൻ എങ്ങനെ ഒഴിവാക്കി ഇതേക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് നമുക്ക് കഠിന ഇതും യോഗയും കാണിച്ചു തന്നു. വളരെ സന്തോഷമുണ്ട്. ഇനിയും നമ്മൾ ഇവിടെ സാറ്റർഡേ സ്പെഷ്യൽ വെക്കുന്നുണ്ട്. സാറ്റർഡേയിലെ യോഗയുണ്ട് 1 മണിക്കൂർ നേരം. അതിന് ഈ ശ്രീനിവാസാണൻ പറഞ്ഞതുപോലെ മാധവ്ജി വന്ന് ഞങ്ങൾക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ക്ലാസ് എടുത്താൽ വളരെ നന്നായിരിക്കുമെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ മാധവ്ജിക്ക് എന്റെയും സമിതിയുടെയും അതേപോലെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനി ഞങ്ങൾക്ക് വേണ്ട പുതിയ മാർഗനിർദ്ദേശങ്ങൾ തരണം. അതേപോലെ മാധവജിയെ നമുക്ക് പരിചയപ്പെടുത്തുന്ന നമ്മുടെ മണികണ്ഠൻ അണ്ണനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. അതെ, പിന്നെ നമ്മുടെ ഓരോ ബൗദ്ധിക്കും ഇത്ര നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന നമ്മുടെ പ്രീജിത അക്കയ്ക്ക് നന്ദി. അതേപോലെ നമ്മുടെ മുഖ്യയായ നമ്മുടെ ദിൽജാക്ക, അതേപോലെ ഗോപണ്ണന്, അതേപോലെ സമിതിയിലുള്ള മറ്റ് എല്ലാവർക്കും നന്ദി. പിന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. ഇനിയും ഇതുപോലെ വരണം എന്ന ഒരു ഒരിക്കൽ കൂടി അഭ്യർത്ഥന നടത്തി മാധവ്ജി വരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് നിർത്തുന്നു. ഹരിയോ, എല്ലാവർക്കും നന്ദി.